the number of elements in the set. So therefore, m such that 1 less than or equal to m less than or equal to 1000, m and 1000 are relatively prime is, first option is 100, second option 250, third option 300 and fourth option is 450. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തൗസൻഡിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള, തൗസൻഡിനേക്കാൾ ലെസറോ അതിനോട് ഈക്വൽ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ എണ്ണം കാണാനാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഫൈ ഓഫ് തൗസൻഡ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ദ ആൻസർ ഈസ് ഗിവൺ ബൈ ഫൈ ഓഫ് തൗസൻഡ് ആൻഡ് ഫൈ ഓഫ് തൗസൻഡ് ഈസ് 400. ദെർഫോർ ഫോർത്ത് ഓപ്ഷൻ ഈസ് ട്രൂ. ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവുക. ഇനി ഫൈ ഓഫ് തൗസൻഡ്, ഫൈ എന്നുള്ള ഫംഗ്ഷന് പല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓയിലർ ടോഷ്യൻ ഫംഗ്ഷൻ എന്നാണ് ഈ ഒരു ഫംഗ്ഷനെ വിളിക്കുക. ഓയിലർ ടോഷ്യൻ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഈ ഫൈ എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുക. ഈ ഫംഗ്ഷൻ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഇവിടെ നമുക്ക് വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൈ ഓഫ് തൗസൻഡ് കാണാൻ വേണ്ടിയിട്ട് ഫൈ ഓഫ് തൗസൻഡ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് തൗസൻഡിനെ 10³ എന്ന് എഴുതാം. 2 × 5 ആണ്. ദെർഫോർ 2 × 5 ഹോൾ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2³ × 5³. ദെർഫോർ ഫൈ ഓഫ് തൗസൻഡ് വിൽ ബി 1 − 1/2 × 1 − 1/5. ഇത് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് 400 വരും. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഫൈ എന്നുള്ള ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഓയിലർ ടോഷ്യൻ ഫംഗ്ഷൻ കാണാം. പക്ഷേ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫൈ ഓഫ് എൻ പവർ കെ ഈക്വൽ ടു എൻ പവർ കെ മൈനസ് 1 × ഫൈ ഓഫ് എൻ. ഫൈ ഓഫ് എൻ പവർ കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫൈ ഓഫ് എൻ പവർ കെ കാണാൻ എൻ പവർ കെ മൈനസ് 1 × ഫൈ ഓഫ് എൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഫൈ ഓഫ് 10 പവർ കെ എന്ത് വരും? ഫൈ ഓഫ് 10 പവർ കെ ഈസ് 10 പവർ കെ − 1 × ഫൈ ഓഫ് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് 10 10നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആൾക്കാർ, വിച്ച് ഈസ് ഫൈ ഓഫ് 10 ഈസ് ഈക്വൽ ടു 4. ഫൈ ഓഫ് 10ന്റെ വാല്യൂ 4 ആണ്. ഫൈ ഓഫ് 10 പവർ കെ − 1 ഈസ് ഈക്വൽ ടു, സോറി, ഫൈ ഓഫ് 10 ഈസ് 4. ദെർഫോർ ഫൈ ഓഫ് 10 പവർ കെ ഈസ് ഈക്വൽ ടു 10 പവർ കെ − 1 × 4. സോ നമ്മൾ ഫൈ എന്നുള്ള ഫംഗ്ഷനുമായിട്ട് ഈ ഒരു രൂപത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്തത്. ഫൈ ഓഫ് 1000 അതേപോലെ ഇങ്ങനത്തെ ഏത് നമ്പർ തന്നാലും അതിൻ്റെതൊക്കെ കാണാൻ 10 പവർ കെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഹാസ് ഓൺലി 3 സബ് ഗ്രൂപ്സ് ഇ, വിച്ച് ഈസ് ദ ട്രിവിയൽ സബ് ഗ്രൂപ്പ്, എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 7 ആൻഡ് ദ ഗ്രൂപ്പ് ഇറ്റ്സെൽഫ്. ഗ്രൂപ്പ് ഉണ്ട്, ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട്, സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 7 ആണ് ആൻഡ് ദ ഗ്രൂപ്പ് ഇറ്റ്സെൽഫ്. ദൻ ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ഈസ് 7, 14, 49 കനോട്ട് ബി ഡിറ്റർമിൻഡ്. 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഉണ്ട്, ജി എന്നുള്ളത് സൈക്ലിക് ആണെന്ന് ഗിവൺ ആണ്. ആ സൈക്ലിക് ഗ്രൂപ്പിന് ആകെ 3 സബ് ഗ്രൂപ്പുകളെ ഉള്ളൂ. ഏതൊരു ഗ്രൂപ്പ് തന്നാലും അതിന് എന്തായാലും 2 സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒന്ന് ആ ഗ്രൂപ്പ് ഇറ്റ്സെൽഫും രണ്ടാമത്തേത് ട്രിവിയൽ സബ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഇയും. ഇനി ഇതല്ലാതെ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്, ഒരു സബ് ഗ്രൂപ്പും കൂടി ഉണ്ട്. ആ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ 7 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിന്റെ ഓർഡർ എത്ര എന്നാണ് ചോദിച്ചത്. നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു റിസൾട്ട് പറഞ്ഞിരുന്നു. ഫണ്ടമെന്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ്. സൈക്ലിക് ഗ്രൂപ്പ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫണ്ടമെന്റൽ തിയറം, ആ തിയറം ഡിസ്കസ് ചെയ്തത് ഏതൊരു സൈക്ലിക് സബ് ഗ്രൂപ്പ് തന്നാലും മൊത്തമായിട്ട് നമ്മൾ പറയുന്നില്ല, ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു സൈക്ലിക് സബ് ഗ്രൂപ്പ് തന്നാലും, സോറി, സൈക്ലിക് ഗ്രൂപ്പ് തന്നാലും ആ സൈക്ലിക് ഗ്രൂപ്പിന്റെ ഓർഡർ എൻ ആണെന്നുണ്ടെങ്കിൽ ഡി എന്നുള്ള നമ്പർ എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഡി ഫോർ എനി ഡിവൈസർ ഡി ആൻഡ്
The subgroup is unique, which is cyclic. ഏതൊരു n ഓർഡറിലുള്ള ഒരു സൈക്ലിക് ഗ്രൂപ്പ് തന്നാലും ആ എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ തന്നാൽ ആ നമ്പർ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ അതായത് ആ ഡിവൈസറിന്റെ ഓർഡറിൽ ഒരേ ഒരു സൈക്ലിക് ഗ്രൂപ്പേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ അയാൾ യൂണീക്ക് ആയിരിക്കും അതിന്റെ ഓർഡർ ഡി ആയിരിക്കും വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ എൻ ബൈ ഡി എന്നൊക്കെ എ പവർ എൻ ബൈ ഡി എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു സോ ആ ഒരു റിസൾട്ട് ഇവിടെ വെച്ചാൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഓർഡർ ഏതാന്നുള്ളതാണ് ഫൈൻഡ് ചെയ്യേണ്ടത് അതിന് ടോട്ടലി എത്ര സബ് ഗ്രൂപ്പുകൾ ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് എ ഓർഡറിലുള്ള ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട് ട്രിവിയൽ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ടോട്ടലി മൂന്നേ മൂന്ന് സബ് ഗ്രൂപ്പ് ഗിവൺ ആയിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക ഫസ്റ്റ് ഓപ്ഷൻ സെവൻ ആണ് സെവനിന് ഡിവൈസേഴ്സ് ആയിട്ട് നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് വരും വണ്ണും വരും സെവനിന്റെ ഡിവൈസേഴ്സ് ആയിട്ട് വണ്ണും വരും സെവനും വരും ഡിവൈസേഴ്സിന്റെ ഓർഡറിലൊക്കെ ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടാവും അതായത് ഇവിടെ ആകെ ഏതൊക്കെ ഗ്രൂപ്പ് ഉള്ളൂ സെവൻ ആകുന്ന സമയത്ത് ട്രിവിയൽ ഗ്രൂപ്പും സെയിം ഗ്രൂപ്പും ആണ് വരുന്നത് എച്ച് എന്നുള്ളത് ജി എൻ ആയിട്ട് മാറുകയാണ് അപ്പം മൂന്ന് ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പുകളില്ല അപ് ടു ഐസോമോർഫിസം രണ്ടേ രണ്ട് ഗ്രൂപ്പുകളേ ഉള്ളൂ ദെർഫോർ ദ ഓപ്ഷൻ സെവൻ കനോട്ട് ബി ഹോൾഡ് ഹിയർ നൗ ഫോർട്ടീനുള്ള ഓപ്ഷൻ നോക്കുക ഫോർട്ടീൻ്റെ ഡിവൈസേഴ്സ് ആയിട്ട് ആരൊക്കെ വരുന്നുണ്ട് ഫോർട്ടീൻ ഡിവൈസേഴ്സ് വൺ ഉണ്ട് ടു ഉണ്ട് സെവൻ ഉണ്ട് ഫോർട്ടീനും ഫോർട്ടീൻ്റെ ഡിവൈസറാണ് സോ ഫോർട്ടീൻ എന്നുള്ള ഓർഡർ തന്നാൽ ആ ഓർഡറിൽ എത്ര സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും വൺ ഓർഡറിൽ ഒന്നുണ്ടാവും ടു ഓർഡറിൽ ഒന്നുണ്ടാവും സെവൻ ഓർഡറിൽ ഒന്നുണ്ടാവും ഫോർട്ടീൻ ഓർഡറിൽ ഒന്നുണ്ടാവും ഫോർട്ടീൻ ഓർഡറിലുള്ളത് ജി ആണ് വൺ ഓർഡറിലുള്ളത് ട്രിവിയൽ ആണ് അപ്പോൾ ഗ്രൂപ്പും ട്രിവിയൽ ഗ്രൂപ്പും അല്ലാതെ ഗിവൺ സൈക്ലിക് ഗ്രൂപ്പിന് രണ്ട് സബ് ഗ്രൂപ്പുകൾ അപ് ടു ഐസോമോർഫിസ് ഉണ്ട് രണ്ട് സബ് ഗ്രൂപ്പുകളുണ്ട് ഒന്ന് സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ടു ആൻഡ് ഒന്ന് സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ സെവൻ പക്ഷെ നമുക്ക് തന്നത് എന്താണ് ദ സൈക്ലിക് ഗ്രൂപ്പ് ഹാസ് ഓൺലി ത്രീ സബ് ഗ്രൂപ്പ് മൂന്നേ മൂന്ന് സബ് ഗ്രൂപ്പുകൾ ഒന്ന് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ടോട്ടലി നാല് സബ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ ഫോർട്ടീൻ എന്നുള്ള ഓപ്ഷനും വരാൻ പറ്റില്ല നൗ വാട്ട് അബൌട്ട് ഫോർട്ടി നയൻ ഫോർട്ടി നയൻ എന്നുള്ളതിനെ നമുക്ക് സെവൻ സ്ക്വയർ എന്ന് എഴുതാം സെവൻ സ്ക്വയർ എന്ന് എഴുതിയാൽ അതിന്റെ ഡിവൈസേഴ്സ് ആയിട്ട് വണ്ണ് വരും സെവൻ വരും ഫോർട്ടി നയൻ വരും സോ ഡിവൈസേഴ്സിന്റെ ഓർഡറൊക്കെ യൂണിക് സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവും വൺ ഓർഡറിലുള്ളത് ട്രിവിയൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ഫോർട്ടി നയൻ ഓർഡറിലുള്ളത് ദ ഗ്രൂപ്പ് ഇറ്റ്സെൽഫ് ആൻഡ് ദർ എക്സിസ്റ്റ് എ യുണീക് സബ് ഗ്രൂപ്പ് ഓഫ് സെവൻ അപ്പൊ ടോട്ടലി എത്ര ആൾക്കാരുണ്ട് മൂന്നേ മൂന്ന് സബ് ഗ്രൂപ്പുകളേ ഉള്ളൂ ദെർഫോർ തേർഡ് ഓപ്ഷൻ ഈസ് ട്രൂ കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്നുള്ളത് തേർഡ് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഗിവൺ ഗ്രൂപ്പിന്റെ ഓർഡർ ഫോർട്ടി നയൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫോർട്ടി നയൻ ഓർഡറിലുള്ള ഗ്രൂപ്പുകൾക്ക് മൂന്നേ മൂന്ന് സബ് ഗ്രൂപ്പുകളെ ഉണ്ടാവുള്ളൂ ആൻഡ് ഒന്ന് ഗ്രൂപ്പ് ആയിരിക്കും മറ്റൊന്ന് ട്രിവിയൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ആയിരിക്കും ആൻഡ് അതർ ഗ്രൂപ്പ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ സെവൻ നമുക്ക് ചോദിച്ചിട്ടുള്ളതും എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ സെവൻ സെവൻ ആണ് അപ്പൊ ടോട്ടലി ഫോർട്ടി നയൻ ഈസ് ദ ആൻസർ ഈസ് ട്രൂ ഫോർട്ടി നയൻ ആണ് ഇനി ഇതിനെ മറ്റൊരു രൂപത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു സൈക്ലിക് ഗ്രൂപ്പ് തന്നാൽ ആ സൈക്ലിക് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പുകളുടെ എണ്ണം കാണാൻ ദ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ്സ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ ദ ഫോർമുല ഡി ഓഫ് എൻ വേർ ഡിവൈസേഴ്സ് ഓഫ് എൻ സോ ഒരു സൈക്ലിക് ഗ്രൂപ്പ് തന്നാൽ അതിന്റെ നമ്പർ ഓഫ് സബ് ഗ്രൂപ്പ് നമുക്ക് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം ഇവിടെ ടോട്ടലി എത്ര സബ് ഗ്രൂപ്പ് വേണമെന്നാണ് പറഞ്ഞത് മൂന്ന് സബ് ഗ്രൂപ്പുകളെ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഡി ഓഫ് എൻ എന്തായാൽ മതി ത്രീ ആയാൽ മതി ഡി ഓഫ് എൻ ത്രീ ആയി ഇഫ് ആൻഡ് ഓൺലി ഇഫ് റിസൾട്ട് ആണ് എൻ എന്നുള്ളത് സം പ്രൈം സ്ക്വയർ ആണ് ഡി ഓഫ് എന്നെ കാണാനുള്ള ഫോർമുല ഡി ഓഫ് എൻ എന്നുള്ളത് നമുക്ക് ഡി ഓഫ് എൻ ഈസ് ഈക്വൽ ടു നമുക്ക് ഏതൊരു എൻ നമ്പർ തന്നാലും അതിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ പി വൺ പവർ എൻ വൺ പി ടു പവർ എൻ ടു എക്സെട്ര പി കെ പവർ എൻ കെ എന്ന് എഴുതാം പ്രൈംസിന്റെ ഡിസ്റ്റിങ്ക്ട് പ്രൈമിൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം പി ഐ നോട്ട് ഈക്വൽ ടു പി ജെ ഈ ഒരു രൂപത്തിൽ കന്നാൽ ഡി ഓഫ് എൻ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ എൻ വൺ പ്ലസ് വൺ ഇൻറ്റു എൻ ടു പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര എൻ കെ പ്ലസ് വൺ ഇവാലുവേറ്റ് ചെയ്താൽ മതി അതായത് ഡിവൈഡ്
കാണാനുള്ള ഫോർമുലയാണ് ഏതൊരു പ്രൈം നമ്പർ സോറി ഏതൊരു നമ്പർ തന്നാലും അതിനെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിതമെറ്റിക്സ് ഇഫ് വി ഇവാലുവേറ്റഡ് എൻ ആസ് ദ ഡിസ്റ്റിൻക്ട് പ്രൈം പ്രോഡക്ട്സ് ഈ ഒരു രൂപത്തിൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ ഡി ഓഫ് എൻ കാണാനുള്ള ഫോർമുലയാണ് ഡി ഓഫ് എൻ ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ യൂസിങ് എൻ വൺ പ്ലസ് വൺ ഇൻറ്റു എൻ ടു പ്ലസ് വൺ ഇൻറ്റു എൻ കെ പ്ലസ് വൺ ഈ ഒരു രൂപത്തിൽ എഴുതുന്ന സമയത്ത് ഡി ഓഫ് എൻ ത്രീ ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം എൻ വൺ പ്ലസ് വൺ ഇൻറ്റു എൻ ടു പ്ലസ് വൺ രണ്ട് ഡിസ്റ്റിൻക്ട് പ്രൈംസിൻ്റെ ഉണ്ടെങ്കിൽ എൻ വൺ പ്ലസ് വണ്ണും എൻ ടു പ്ലസ് വണ്ണും ആണെന്ന് കരുതുക അതായത് ഡിസ്റ്റിൻക്ട് പ്രൈം ആയിട്ട് വരികയാണെങ്കിൽ എൻ വൺ പ്ലസ് വൺ ഇൻറ്റു എൻ ടു പ്ലസ് വൺ എന്ന് വരും എൻ വണ് വൺ ആകുന്ന സമയത്ത് എൻ ടു വൺ ആകുന്ന ഏതെങ്കിലും ഒരു നമ്പർ വരുന്ന സമയത്ത് ഡി ഓഫ് എൻ ഒരിക്കലും ത്രീ വരില്ല ഇനി ഡി ഓഫ് എൻ ത്രീ വരികയാണെങ്കിൽ നമുക്ക് എന്നിനെ നമുക്ക് എന്ത് ചെയ്യണം പി വൺ പവർ എൻ വൺ ഒറ്റ പ്രൈമിന്റെ പവർ ആക്കിയിട്ട് എഴുതാൻ പറ്റണം അത് എൻ വൺ എന്നുള്ളത് ടു ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡി ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ വൺ പ്ലസ് വൺ ത്രീ വരെ എൻ വൺ ആവണം ദെഫോ എൻ ഈസ് എ പ്രൈം സ്ക്വയർ സോ ദ നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു ത്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഈസ് എ പ്രൈം സ്ക്വയർ ഒരു റിസൾട്ട് ആണ് പറഞ്ഞത് ഒരു ഗ്രൂപ്പിന്റെ ഓർഡർ ഒരു നമ്പർ പ്രൈം സ്ക്വയർ ആണെങ്കിൽ മാത്രമേ അതിന് മൂന്ന് ഡിവൈസസ് ഉണ്ടാവുള്ളൂ ഇവിടെ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു ഈ ക്വസ്റ്റ്യനില് ഡി ഓഫ് എൻ എന്നുള്ള സോറി ഡി ഓഫ് എൻ അല്ല സൈക്ലിക് ഗ്രൂപ്പാണ് അതിന് മൂന്ന് സബ് ഗ്രൂപ്പുകളുണ്ട് ഏതൊരു സൈക്ലിക് ഗ്രൂപ്പ് തന്നാലും അതിന്റെ സബ് ഗ്രൂപ്പുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല ഡി ഓഫ് എൻ ഡി ഓഫ് എൻ ത്രീ ആവണം ഡി ഓഫ് എൻ ത്രീ ആവണമെങ്കിൽ ഏതെങ്കിലും പ്രൈമിന്റെ സ്ക്വയർ ആയിരിക്കണം അപ്പൊ പ്രൈമിന്റെ സ്ക്വയർ ആവണമെങ്കിൽ പ്രൈമിന്റെ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിവൈസേഴ്സ് ആയിട്ട് വരിക വണ്ണും പിയും പി സ്ക്വയറും ആണ് വരിക അപ്പൊ ടോട്ടലി മൂന്ന് സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവുള്ളൂ ഇവിടെ പി സെവൻ ആണ് പി എന്നുള്ളത് ഫോർട്ടീൻ ആണ് ഓൾറെഡി ഇപ്പൊ കഴിഞ്ഞ സെക്ഷനുകളായിട്ട് ഡിസ്കസ് ചെയ്തത് ഏതൊരു ഗ്രൂപ്പ് തന്നാലും ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ജി സ്റ്റാർ എന്നുള്ളൊരു ഗ്രൂപ്പ് എടുത്തു ജി സ്റ്റാർ എന്നുള്ളൊരു ഗ്രൂപ്പ് എടുത്തു അതിന്റെ ഒരു സബ്സെറ്റ് എച്ച് എന്നുള്ള ഒരു സബ്സെറ്റ് തന്നു ആ സബ്സെറ്റ് സെയിം ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ സബ് ഗ്രൂപ്പ് എന്ന് വിളിച്ചു സബ് ഗ്രൂപ്പുകൾ പലതരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അബിലിയൻ സബ് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തു അതേപോലെ സൈക്ലിക് സബ് ഗ്രൂപ്പായിട്ടും ഡിസ്കസ് ചെയ്തു അബിലിയൻ സബ് ഗ്രൂപ്പ് എന്നുള്ളത് എലമെന്റ്സിന് ചില പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിന് അബിലിയൻ സബ് ഗ്രൂപ്പ് അതൊരു ആക്സിയം ആക്കിയിട്ട് നമ്മൾ ഗ്രൂപ്പിന് കൊടുക്കുകയാണെങ്കിൽ അത്തരം ഗ്രൂപ്പുകൾ നമ്മൾ അബിലിയൻ ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു അതേപോലെ സൈക്ലിക് ഗ്രൂപ്പ്സിന് എലമെന്റ്സിന് ചില പ്രോപ്പർട്ടി ആയിരുന്നു അതൊരു ആക്സിയം ആക്കി ഡിഫൈൻ ചെയ്തിട്ട് ആ ഗ്രൂപ്പിനെ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ്സ് എന്ന് വിളിച്ചു ഇനി ഒരു സബ് ഗ്രൂപ്പ് തന്നാൽ എച്ച് എന്നുള്ളത് ജിയുടെ സബ് ഗ്രൂപ്പ് ആണെന്ന് അസ്യൂം ചെയ്യാം സബ് ഗ്രൂപ്പ് എന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തതായിരുന്നു അത്തരത്തിൽ എച്ച് എന്നുള്ള ഗ്രൂപ്പ് ആണ് ജിയുടെ എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകളും ഫൈനൈറ്റ് ആണ് ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഫൈനൈറ്റ് ആയിരിക്കും ഏതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പിന്റെ ഓർഡർ സബ് ഗ്രൂപ്പിന്റെ ഓർഡറും ഫൈനൈറ്റ് ആയിരിക്കും ദെർഫോർ ഓർഡർ ഓഫ് എച്ച് വിൽ ബി ഫൈനൈറ്റ് സോ വി ഹാവ് ടു സബ് ഗ്രൂപ്പ്സ് വൺ ഈസ് ജി ആൻഡ് വൺ ഈസ് എച്ച് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇത്തരത്തിൽ ഒരു സബ് ഗ്രൂപ്പ് തന്നാൽ സബ് ഗ്രൂപ്പിന്റെ ഓർഡറും ജിയുടെ ഓർഡറും ഗ്രൂപ്പിന്റെ ഓർഡറും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ലഗ്രാഞ്ചസ് തിയറം പറയുന്നത് ആൻഡ് ലഗ്രാഞ്ചസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എനി സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് ജി ദ ഓർഡർ ഓഫ് ദ സബ് ഗ്രൂപ്പ് മസ്റ്റ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ദ ഓർഡർ ഓഫ് ജി ഫൈനൈറ്റ് ഏതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് തന്നാലും അതിന്റെ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്ത് ചെയ്യും ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും അതാണ് നമ്മുടെ ലഗ്രാഞ്ചസ് തിയറം പറയുന്നത് സോ ദ ലഗ്രാഞ്ചസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് Let G be a finite group and H is a subgroup of G. G എന്നുള്ള ഒരു ഗ്രൂപ്പ് തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് എച്ച് ദെൻ ദ ഓർഡർ ഓഫ് എച്ച് മസ്റ്റ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ജി ഗ്രൂപ്പിന്റെ ഓർഡറിനെ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഡിവൈഡ് ചെയ്യും എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഇഫ് വി ആർ ഗിവൺ എ ഗ്രൂപ്പ് വിച്ച് ഈസ് ഓഫ് ഓർഡർ ടെൻ ഗ്രൂപ്പിന്റെ ഓർഡർ ടെൻ ആണെന്ന് കരുതുക അങ്ങനെ ഗ്രൂപ്പ് ടെൻ ആണെങ്കിൽ
ടെണ്ണിന്റെ സബ്ഗ്രൂപ്പുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ, അതായത് എച്ച് എന്നുള്ളത് ജിയുടെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓർഡർ ഓഫ് എച്ച് ഏതൊക്കെ ആവാൻ ചാൻസ് ഉള്ളൂ? ഓർഡർ ഓഫ് എച്ച് ഒന്നിക്കലോ ആവാം അല്ലെങ്കിൽ ടു ആവാം. അതായത് ഓർഡർ ഓഫ് എച്ച് ഓർഡർ ജീനെ ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞാൽ ടെണ്ണിന്റെ ഡിവൈസേഴ്സിന്റെ ഓർഡറിലെ സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദെഫോർ വൺ ആവാം, ടു ആവാം, ഫൈവ് ആവാം, ടെൻ ആവാം. ഇത്രയും ഡിവൈസാണ് ടെണ്ണിന് വരുന്നത്. ദെഫോർ ദേർ ആർ ഓൺലി ഫോർ സബ് ഗ്രൂപ്പ്സ്. അതായത് ഗിവൺ ഗ്രൂപ്പിന്റെ ഓർഡർ ടെൻ ആണെങ്കിൽ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ആവാനുള്ള ചാൻസസ് വൺ, ടു, ഫൈവ്, ടെൻ. ത്രീ എന്നുള്ള ഓർഡർ ആരെ ഡിവൈഡ് ചെയ്യുന്നില്ല? ടെണ്ണിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അതല്ലാത്തൊരു ടെണ്ണിനെ ഡിവൈഡ് ചെയ്യൂല. ദെർഫോർ ദേർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ത്രീ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ ടെൻ. ലഗ്രാഞ്ചസ് തിയറത്തിന്റെ കൺക്ലൂഷൻ ആണ് നമ്മൾ പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഒരു സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ആവാനുള്ള ചാൻസസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിന്റെ ഡിവൈസസ് ചാൻസ് ഉള്ളൂ. ഡിവൈസർ അല്ലാത്ത ഓർഡറിലും എന്ത് എക്സിസ്റ്റ് ചെയ്യൂല? സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യൂല. ഇതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഓർഡറും സബ് ഗ്രൂപ്പിന്റെ ഓർഡറും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറം പറയുന്നത്. ആൻഡ് ദാറ്റ്സ് റിസൾട്ട് ഈസ് കോൾഡ് ലഗ്രാഞ്ചസ് തിയറം. ഇനി ഇത്തരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന സാധനമാണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഞാൻ തിയറം പറഞ്ഞിരുന്നു, എല്ലാ സൈക്ലിക് ഗ്രൂപ്പും എന്താണ്? അബിലിയൻ ആണ്. എവരി സൈക്ലിക് ഗ്രൂപ്പ് ഇസ് അബിലിയൻ. സൈക്ലിക് ആണെങ്കിൽ അബിലിയൻ ആണെന്നുള്ള റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തും ചെയ്തിരുന്നു. പക്ഷെ തിരിച്ച് ഒന്നും എന്താവണം എന്നില്ല, അബിലിയൻ എന്ന് എഴുതിയിട്ട് സൈക്ലിക് ആവണം എന്ന് നിർബന്ധമില്ല. അബിലിയൻ ആവണ ചില ആൾക്കാർ സൈക്ലിക് ആയിരിക്കും, അബിലിയൻ എഴുതിയിട്ട് സൈക്ലിക് ആവണം എന്ന് നിർബന്ധമില്ല. ദാറ്റ് മീൻസ് the converse of the given result is not true. സൈക്ലിക് ആണെങ്കിൽ അബിലിയൻ ആയിരിക്കും എന്നുള്ള റിസൾട്ട് പറഞ്ഞു. ആ റിസൾട്ടിന്റെ കോൺവേഴ്സ് എന്തല്ല, ജനറലി ട്രൂ അല്ല. അതേപോലെ ലഗ്രാഞ്ചസ് തിയറത്തിന്റെ കോൺവേഴ്സ് എന്താ പറയാ, ഒരു ഗ്രൂപ്പിന്റെ ഓർഡറും സബ് ഗ്രൂപ്പിന്റെ ഓർഡറും തമ്മിലുള്ള റിലേഷൻ ആണ് ലഗ്രാഞ്ചസ് തിയറം പറയുന്നത്. സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ് മീൻസ് നമുക്കൊരു ഗിവൺ ഓർഡർ തന്നു, ഒരു ഗ്രൂപ്പ് തന്നു, ആ ഗ്രൂപ്പിന്റെ ഓർഡർ എൻ ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി നമുക്ക് ഡി എന്നുള്ള ഒരു നമ്പർ തന്നു, ആ നമ്പർ എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. ഒരു ഗ്രൂപ്പ് തന്നു, ആ ഗ്രൂപ്പിന്റെ ഓർഡർ എൻ ആണ്, ആ എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന മറ്റൊരു ഡിവൈസർ തന്നു ഡി. ദെൻ ഈസ് ദർ എക്സിസ്റ്റ് എനി സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഡി? ഡി ഓർഡറിൽ സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതായത് ലഗ്രാഞ്ചസ് തിയറം പറയുന്നത് സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. തിരിച്ചിട്ടുള്ള ആർഗ്യുമെന്റ് ശരിയാണോന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസർ തന്നാൽ ആ ഡിവൈസറിന്റെ ഓർഡറിൽ എക്സിസ്റ്റ്, അതായത് സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ റിസൾട്ട് സ്റ്റേസ് ദാറ്റ് ജനറലി ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ദാറ്റ് മീൻസ് ജനറലി ദ കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ച് തിയറം ഈസ് നോട്ട് ട്രൂ. ലഗ്രാഞ്ചസ് തിയറത്തിന്റെ കോൺവേഴ്സ് ജനറലി അല്ല, ട്രൂ അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇത്തരത്തിൽ നമ്മൾ റിസൾട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വി ക്യാൻ പ്രൊവൈഡ്, നമുക്കൊരു ആളെ കാണിച്ചു കൊടുക്കാൻ പറ്റണം ഒരു കൗണ്ടർ എക്സാമ്പിൾ. ഏതൊരു റിസൾട്ടും ശരിയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ പറ്റണം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതിനുള്ള കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് ആരായിരുന്നു പറഞ്ഞിരുന്നത്, സൈക്ലിക് ആണെങ്കിൽ അബിലിയൻ ആയിരിക്കും, അബിലിയൻ ആണെങ്കിൽ സൈക്ലിക് ആവൂല എന്നുള്ളതിന്റെ കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സുഹാന ക്ലെയിൻ ഫോർ ഗ്രൂപ്പ്, ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് അബിലിയൻ ആണ് പക്ഷെ സൈക്ലിക് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു കൗണ്ടർ എക്സാമ്പിൾ, അതിന് നമുക്ക് റിസൾട്ട് തെറ്റാണെന്ന് കാണിക്കാൻ ഒരു കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെയും ഒരു കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ട്രൂ അല്ല എന്ന് കാണിക്കാൻ.
അതിൻ്റെ കൗണ്ടർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്, നമുക്ക് ആ കൗണ്ടർ എക്സാമ്പിൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് അത്തരത്തിലൊരു കേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിസൾട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ റിസൾട്ട് പിന്നീട് നമുക്ക് അത് എങ്ങനെ വരുന്നു എന്നുള്ളത് ആ പെർട്ടിക്കുലർ ടോപ്പിക് എത്തുമ്പോൾ എക്സാമ്പിൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾ ചെയ്യാം. കൗണ്ടർ എക്സാമ്പിൾ ഈസ് ഗിവൺ ബൈ എ ഫോർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 12. 6 divide 12, but therefore does not have a subgroup of order 6. നമ്മൾ മെൻഷൻ ചെയ്തത് എ ഫോർ എന്നുള്ള ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. എ ഫോർ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് ഓൺ ഫോർ സിമ്പിൾസ്. നമ്മൾ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യാനുണ്ട്. പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എൻ സിമ്പിൾസ് ഉള്ള പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷൻ. അതിൽ ഏതൊരു പെർമ്യൂട്ടേഷൻ, നമ്മൾ ഓഡ് പെർമ്യൂട്ടേഷൻ, ഈവൻ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാക്ടറൈസ് എന്താ പറയുക ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിലെ ഈവൻ പെർമ്യൂട്ടേഷൻസിന്റെ കളക്ഷനെയാണ് ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഫോർ സിമ്പിൾസിലുള്ള ഒരു ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പാണ് എ ഫോർ. പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എൻ നമ്പേഴ്സ് തന്നാൽ അതിൻ്റെ പെർമ്യൂട്ടേഷൻസിന്റെ എണ്ണം എൻ ഫാക്ടോറിയൽ വരും. അതിൽ പകുതി ഈവൻ ആയിരിക്കും, പകുതി ഓഡ് ആയിരിക്കും. സോ എൻ ഫാക്ടോറിയൽ ബൈ 2 ഉള്ളത് ഈവൻ പെർമ്യൂട്ടേഷൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഫോർ സിമ്പിൾസ് ആണ്, അപ്പൊ ഫോർ ഫാക്ടോറിയൽ ബൈ 2. ഫോർ ഫാക്ടോറിയൽ ബൈ 2 എന്ന് പറഞ്ഞാൽ 24/2 ഈസ് ഈക്വൽ ടു 12 വരും. എ ഫോറിന്റെ ഓർഡർ 12 വരും, ഗ്രൂപ്പിന്റെ ഓർഡർ 12 ആണ്. 12നെ ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ ആണ് 6. പക്ഷേ 6 ഓർഡറിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യൂല, സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യൂല. സോ നമ്മൾ പറഞ്ഞത് ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് ഓൺ ഫോർ സിമ്പിൾസ് എടുത്തു, അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഓർഡർ 12 ആണ്. 6 12 ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ 6 ഓർഡറിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ ഒരു സെക്ഷൻ എത്തുന്ന സമയത്ത്, എ ഫോർ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, പെർമ്യൂട്ടേഷൻസ് ഗ്രൂപ്പ് പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് 6 ഓർഡറിലുള്ള ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോ ദ കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ഈസ് ജനറലി നോട്ട് ട്രൂ and A4 is a counter example for that. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ, അതായത് നേരത്തെ സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ എബിലിയൻ ആയിരിക്കും, പക്ഷെ എബിലിയൻ ആണെങ്കിൽ സൈക്ലിക് അല്ല എന്ന് പറഞ്ഞു. പക്ഷേ പല സ്ഥലത്തും എബിലിയൻ ആണെങ്കിൽ അയാൾ സൈക്ലിക് ആകും എന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ട് മെൻഷൻ ചെയ്തിരുന്നു. ആർക്കെങ്കിലും ആ ഒരു റിസൾട്ട് പറയാൻ പറ്റുമോ? Then there exists a subgroup of order D. ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണ്. ആ സൈക്ലിക് ഗ്രൂപ്പിനെ ഒരു നമ്പർ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിവൈസറിന്റെ ഓർഡറിലൊക്കെ യുണീക്ക് സൈക്ലിക് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ബൈ യൂസിങ് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് വി ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ദേർ ആർ സം കേസസ് ദ കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ഈസ് ട്രൂ. കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ട്രൂ ആവുന്ന ചില കേസസ് ഉണ്ട്. ജനറലി കോൺവേഴ്സ് ട്രൂ അല്ലാന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തു, പക്ഷേ കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ട്രൂ ആകുന്ന ചില കേസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്യാരണ്ടീഡ് ബൈ ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ്. ഇനി ഇതല്ലാതെ, ഈ ഒരു റിസൾട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇതല്ലാതെയും പല കേസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ട്രൂ ആകുന്ന പല കേസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ശശികല പറഞ്ഞു. ഓക്കെ അസ്മി, ഇഫ് ദ ഗ്രൂപ്പ് ഈസ് സൈക്ലിക്, ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ ലഗ്രാഞ്ചസ് തിയറത്തിന്റെ കോൺവേഴ്സ് ട്രൂ ആണെന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇനി അതല്ലാത്ത പല കേസസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നേരത്തെ അവർ പറഞ്ഞൊരു റിസൾട്ട് ആയിരുന്നു, ഒന്ന് ഗ്രൂപ്പ് എബിലിയൻ ആണെങ്കിൽ ഏതൊരു എബിലിയൻ ഗ്രൂപ്പിനെയും ഒരു ഡി എന്നുള്ള നമ്പർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിൽ സൈക്ലിക് സോറി ആ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിൽ സബ് ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ചെയ്യും. അത് ജസ്റ്റ് ഒന്ന് രണ്ട് റിസൾട്ടുകൾ നമ്മുടെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രൂഫുകൾ അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നമ്മൾ ആ പെർട്ടിക്കുലർ ടോപ്പിക് എത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ A4 പറഞ്ഞതുപോലെ നമുക്ക് അതിൻ്റെ പ്രൂഫുകൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആ റിസൾട്ടുകൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ആ റിസൾട്ടുകൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, രണ്ടാമത്തത്, ലെറ്റ് ജി ബി ആൻ എബിലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ. Then there exists a subgroup of order D for any D divides N. So converse of Lagrange's theorem true avuna rendu cases onnu nammal observe edu. Group cyclic anengil
ഇനി ഗ്രൂപ്പ് അബിലിയൻ ആണെങ്കിലും ആ റിസൾട്ട് ഹോൾഡ് ചെയ്യും. ഗ്രൂപ്പ് അബിലിയൻ ആയിട്ട് സൈക്ലിക് അല്ലാത്ത അബിലിയൻ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം. ആ കേസസിലൊക്കെ ഈ ഒരു റിസൾട്ട് കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ഹോൾഡ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ റിസൾട്ട് പറയുന്നത്. ഇനി അടുത്ത ഒന്ന് രണ്ട് കണ്ടീഷൻസ് ആണ്. ലെറ്റ് പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ഗ്രൂപ്പിന്റെ ഓർഡർ ഫൈനൈറ്റ് ആണ്, പി എന്നുള്ളത് ഓർഡർ ഓഫ് ജീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. വേർ പി ഇസ് എ പ്രൈം ആൻഡ് ജി ഇസ് എ ഫൈനൈറ്റ് ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ ഓർഡർ ഫൈനൈറ്റ് ആവുന്ന സമയത്താണ് നമ്മൾ ലഗ്രാഞ്ചസ് തിയറം പറയുന്നത്. ദെൻ ജി ഹാസ് ആൻ എലമെന്റ് ഓഫ് ഓർഡർ പി. ഗ്രൂപ്പിന് എന്തുണ്ടാവും? ഓർഡർ പി ഉള്ള ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ ബിലോങ്സ് ടു ജി, ഓർഡർ ഓഫ് എ ഇസ് ഈക്വൽ ടു പി ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ എ ജനറേറ്റ് ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടാവും, ദ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഈസ് ഓഫ് ഓർഡർ പി. കോൺസിക്വൻലി എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി. അതായത് ഒരു ഗ്രൂപ്പിന്റെ ഓർഡറിനെ പ്രൈം ആയിട്ടുള്ള ഒരു നമ്പർ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൈം ഓർഡറിലൊക്കെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഒരു സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത്. ദാറ്റ് മീൻസ് ദ കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ഈസ് ട്രൂ ഇഫ് ദ ഡിവൈസർ ഈസ് എ പ്രൈം നമ്പർ. ഡിവൈസർ പ്രൈം നമ്പർ ആണെങ്കിലും കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ട്രൂ ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട്. ഈ ഒരു റിസൾട്ടിനെ നമ്മൾ കോഷീസ് തിയറം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു റിസൾട്ട് പറയാറ്. ഏതൊരു ഗ്രൂപ്പിന്റെയും പ്രൈം ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൂപ്പിന് ആ ഓർഡറിൽ എന്തുണ്ടായിരിക്കും? സബ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദാറ്റ് റിസൾട്ട് ഈസ് മെൻഷൻഡ് ബൈ കോഷീസ് തിയറം. ഓക്കെ, സോ നമ്മൾ കോൺവേഴ്സ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം ട്രൂ ആകുന്ന മൂന്ന് കേസസ് ഒബ്സർവ് ചെയ്തു. ഫസ്റ്റ് വൺ ഈസ് ഇഫ് ദ ഗിവൺ ഗ്രൂപ്പ് ഈസ് സൈക്ലിക്, സെക്കൻഡ് വൺ ഈസ് ദ ഗിവൺ ഗ്രൂപ്പ് ഈസ് അബിലിയൻ, ആൻഡ് തേർഡ് വൺ ഈസ് ദ ഗിവൺ ഡിവൈസർ ഈസ് എ പ്രൈം ഡിവൈസർ. ഒരു പ്രൈം ഡിവൈസർ ആണെങ്കിൽ പ്രൈം ഓർഡറിൽ ഒരു എലമെന്റ് ഉണ്ടാകും എന്നുള്ളതാണ് തിയറം പറയുന്നത്. പക്ഷെ പ്രൈം ഓർഡറിൽ ഒരു എലമെന്റ് ഉണ്ടായാൽ ആ എലമെന്റ് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്, ദ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ദാറ്റ് എലമെന്റ് ഈസ് ഓഫ് ഓർഡർ പി. ഈ ഗ്രൂപ്പിന്റെ ഓർഡർ പി ആയിരിക്കും. ദെർഫോർ ദർ എക്സിസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി ഇഫ് പി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ഓക്കെ, ഓക്കെ, സോ ദ ഓർഡർ ഓഫ് ഈച്ച് എലമെന്റ് മസ്റ്റ് ഡിവൈഡ്സ് ദ ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് മറ്റൊരു റിസൾട്ട് ആണ് പറയുന്നത്. ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം ആണെന്ന് അസ്യൂം ചെയ്യാം. ലൈക്ക് ജി ബി എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി, വേർ പി ഇസ് എ പ്രൈം, ദെൻ ദാറ്റ് ഗ്രൂപ്പ് മസ്റ്റ് ബി സൈക്ലിക്. ദാറ്റ് മീൻസ് എനി ഗ്രൂപ്പ് ഓഫ് ഓർഡർ പ്രൈം, എനി പ്രൈം ഓർഡർ ഗ്രൂപ്പ് ഇസ് സൈക്ലിക്. ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ആ സൈക്ലിക് ഗ്രൂപ്പിൽ ഒരു ജനറേറ്റർ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റണം. അതായത് ഈ ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ എലമെന്റ് എ ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് ദർ എക്സിസ്റ്റ് ആൻ എലമെന്റ് എ ബിലോങ്സ് ടു ജി സച്ച് ദാറ്റ് ഓർഡർ ഓഫ് ദ സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബി എ മസ്റ്റ് ബി ഈക്വൽ ടു ജി. ഇനി ഗ്രൂപ്പിന്റെ ഓർഡർ പ്രൈം ആണ്. ലഗ്രാഞ്ചസ് തിയറം വെച്ചിട്ട് ഒരു എലമെന്റ് ഗ്രൂപ്പിൽ എടുക്കുക, ലെറ്റ് എ ബിലോങ്സ് ടു ജി, വേർ പി ഇസ് എ പ്രൈം, ദെൻ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊരു എലമെന്റിന്റെ ഓർഡറും എന്ത് ചെയ്യണം? ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. സോ ഓർഡർ ഓഫ് എ ഏതൊക്കെയാവാം? എനി വൺ ജസ്റ്റ് ആരെങ്കിലും ഇന്ററാക്ട് ചെയ്യും. ഓർഡർ ഓഫ് എ ഒന്നിക്കലോ വൺ ആകാം അല്ലെങ്കിൽ പി ആകാം. ഓർഡർ ഓഫ് എ വൺ ആണെന്ന് അസ്യൂം ചെയ്യുക. ഓർഡർ ഓഫ് എ വൺ ആണെന്ന് പറഞ്ഞാൽ എ ആരാ? ഐഡന്റിറ്റി. എ ഈസ് ഐഡന്റിറ്റി. ഗ്രൂപ്പിന്റെ ഓർഡർ പി ആണ്, പി പ്രൈം ആണ്. എല്ലാ പ്രൈമും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഗ്രൂപ്പിൽ എന്തായിരിക്കും? ഗ്രൂപ്പ് നോൺ ട്രിവിയൽ ഗ്രൂപ്പ് ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് ഗ്രൂപ്പിൽ എന്തുണ്ട്? ഐഡന്റിറ്റി അല്ലാത്ത ആൾക്കാരുണ്ട്. ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ട്രിവിയൽ ഗ്രൂപ്പായിട്ട് മാറി, അയാൾ സൈക്ലിക് തന്നെയാണ്. സോ ജി ഇസ് എ നോൺ ട്രിവിയൽ ഗ്രൂപ്പ്, പി ഇസ് എ പ്രൈം, സോ ജി ഇസ് എ നോൺ ട്രിവിയൽ ഗ്രൂപ്പ്. സോ ദർ എക്സിസ്റ്റ് ദർ മസ്റ്റ് എക്സിസ്റ്റ് എ നോട്ട് ഈക്വൽ ടു ബിലോങ്സ് ടു ജി.
There exists a not equal to e and belongs to g. എന്തായാലും ഒരു നോൺ ഐഡന്റിറ്റി എലമെന്റ് ജിയിൽ ഉണ്ടാകുന്നുള്ളത് ഗ്യാരണ്ടി ആണ്. ഗ്രൂപ്പിന്റെ ഓർഡർ പി ആയതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ ചൂസ് ചെയ്തത് എന്റെ ഓർഡർ ഓഫ് എ എന്തായിട്ട് മാറും? പി ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ദ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ടു പി. ഏതൊരു പ്രൈം ഓർഡറുള്ള ഗ്രൂപ്പും സൈക്ലിക് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ അതിന് സ്വാഭാവികമായി ജനറേറ്റേഴ്സ് ഉണ്ടാവും. പ്രൈം ഓർഡറിലുള്ള ഗ്രൂപ്പ് സൈക്ലിക് ആണ്, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പിന് എത്ര ജനറേറ്റേഴ്സ് ഉണ്ടാവും? എനിവൺ? നമ്മൾ പ്രൈം ഓർഡറിലുള്ള ഗ്രൂപ്പ് സൈക്ലിക് ആണെന്ന് ഒബ്സർവ് ചെയ്തു, വിച്ച് ഇസ് എ കോൺസിക്വൻസ് ഓഫ് ലഗ്രാഞ്ചസ് തിയറം. എനി സൈക്ലിക് ഗ്രൂപ്പ് ഹാസ് എ ജനറേറ്റർ ആൻഡ് ദ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഓഫ് ദ ഗിവൺ ഗ്രൂപ്പ് ജി. ഗ്രൂപ്പിന് എത്ര എത്ര ജനറേറ്റേഴ്സ് ഉണ്ടോ? അക്ഷയ്, അക്ഷയ്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫൈവ് ഓഫ് എൻ ഈസ് പ്രൈം, ദെർഫോർ ഫൈവ് ഓഫ് പി. വാട്ട് ഈസ് ദ ആൻസർ ഓഫ് ഫൈവ് ഓഫ് പി? ഷെഫ്ല, പി മൈനസ് വൺ. പി മൈനസ് വൺ, ഇഫ് പി ഇസ് എ പ്രൈം ദെൻ ഓൾ ദ നമ്പേഴ്സ് ലെസ് ദാൻ ദാറ്റ് വിൽ ബി റിലേറ്റീവ് പ്രൈം. അതായത് ഏതൊരു പ്രൈം നമ്പർ തന്നാലും അതിനേക്കാൾ ലെസർ ആയിട്ടുള്ള എല്ലാ നമ്പറും അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ദെർഫോർ ഫൈ ഓഫ് പി ഈസ് പി മൈനസ് വൺ. സോ വി ഒബ്സർവ് ദാറ്റ് ഇഫ് എ ഗ്രൂപ്പ് ഈസ് ഓഫ് പ്രൈം ഓർഡർ ദെൻ ദ ഗ്രൂപ്പ് മസ്റ്റ് ബി സൈക്ലിക് ആൻഡ് ഇറ്റ് ഹാസ് പി മൈനസ് വൺ ജനറേറ്റേഴ്സ്. ഓക്കെ, ഒന്ന് രണ്ട് ഗ്രൂപ്പ്സുകൾ തന്നാൽ, രണ്ടോ രണ്ടിൽ കൂടുതലോ ഗ്രൂപ്പ്സുകൾ തന്നാൽ, അത്തരം ഗ്രൂപ്പ്സുകൾ വെച്ചിട്ട് ഒരു പുതിയ ഗ്രൂപ്പ് ഇവാലുവേറ്റ് ചെയ്യാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ചെയ്യുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ ഡിസ്കഷൻ. സ്ക്രീൻ ഓക്കെ അല്ലേ? നമ്മളൊരു ഗ്രൂപ്പ് എടുത്തു, അയാളെ ഞാൻ ജി വൺ, അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ആയിട്ട് സ്റ്റാർ വൺ എന്ന് ഡിനോട്ട് ചെയ്തു. ലെറ്റ് ജി വൺ കോമ സ്റ്റാർ വൺ ബി എ ഗ്രൂപ്പ്. ഇനി മറ്റൊരു ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തു, ജി ടു കോമ സ്റ്റാർ ടു. അതായത് നമുക്ക് ഗിവൺ ആയിട്ട് രണ്ട് ഗ്രൂപ്പുകളുണ്ട്. ഒന്നാമത്തത് ജി വൺ അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ വൺ, രണ്ടാമത്തത് ജി ടു അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ടു. So we are going to form a new group. നമ്മൾ ഒരു പുതിയ ഗ്രൂപ്പ് ഫോം ചെയ്യാണ് by using G1 and G2. G1 ഉം G2 ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പുതിയ ഗ്രൂപ്പിന്റെ ഫോർമേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. G1-ൽ ഒരു എലമെന്റ് എടുത്തു, അയാളെ നമുക്ക് സം G1 എന്ന് ഡിനോട്ട് ചെയ്യാം. ജി ടു എലമെന്റ്സിന് നമുക്ക് സ്മോൾ ജി ടു എന്നുള്ള രൂപത്തിൽ ഡിനോട്ട് ചെയ്യാം. ജി വണ്ണും ജി ടും ഓരോ സെറ്റുകളാണ്, അതുകൊണ്ട് നമുക്ക് ആ സെറ്റിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. എയും ബിയും രണ്ട് സെറ്റുകൾ ഗിവൺ ആണെങ്കിൽ ആ സെറ്റിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ആ ക്രോസ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ജി വൺ ക്രോസ് ജി ടു എന്ന് വരുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എന്ത് വരും? ജി വൺ ജി ടു such that GI belongs to capital GI, group GI nida. G1 small G1 nalla element G1 nalla group il undu, small G2 nalla element G2 nalla group il undu. Therefore we can define the cross product of two given groups. Given groups thannale G1 um G2 oro group aanu, adhaayathu G1 um G2 oro set aanu.
ആ രണ്ട് സെറ്റുകളുടെ ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ വി ഫോംഡ് എ ന്യൂ സെറ്റ് ബൈ യൂസിങ് ജി വൺ ആൻഡ് ജി ടു. നമ്മുടെ എയിം എന്തായിരുന്നു? അവർ എയിം ഈസ് ടു ഫോം എ ന്യൂ ഗ്രൂപ്പ് ബൈ യൂസിങ് ജി വൺ ആൻഡ് ജി ടു. ജി വണ്ണും ജി ടു ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടത്. അത് പുറപ്പെട്ടപ്പോൾ ജി വണ് എന്നുള്ള സെറ്റ് എടുത്തു, ജി ടു എന്നുള്ള സെറ്റ് എടുത്തു. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ജി വൺ ക്രോസ് ജി ടു എന്നുള്ള ഒരു പുതിയ സെറ്റ് ഡിഫൈൻ ചെയ്തു. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വേണം? ഒരു സെറ്റ് വേണം. ആ സെറ്റിനോട് കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റണം? ഒരു ബൈനറി ഓപ്പറേഷനും പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഗ്രൂപ്പ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് എയിം എന്തായിരുന്നു? അവർ നെക്സ്റ്റ് എയിം ഈസ് ടു ഡിഫൈൻ, നമ്മുടെ അടുത്ത എയിം ടു ഡിഫൈൻ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ ജി വൺ ക്രോസ് ജി ടു. ജി വൺ ക്രോസ് ജി ടുവിൽ നമുക്കൊരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ജി വൺ ക്രോസ് ജി ടു എന്നുള്ള സെറ്റ് എടുത്തു. ആ സെറ്റിന്റെ ക്രോസ് ജി വൺ ക്രോസ് ജി ടു ക്രോസ് ജി വൺ ക്രോസ് ജി ടു എന്ന് ജി വൺ ക്രോസ് ജി ടുയിലേക്ക് ഒരു സാധനം, അതായത് എസ് ക്രോസ് എസ് എന്ന് എസിലേക്കുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ അവർ നെക്സ്റ്റ് എയിം ഈസ് ടു ഡിഫൈൻ എ ബൈനറി ഓപ്പറേഷൻ ഓൺ ജി വൺ ക്രോസ് ജി ടു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജി വൺ ക്രോസ് ജി ടു എന്ന് ഒരു എലമെന്റ് എടുക്കുക, ജി വൺ ക്രോസ് ജി ടു മറ്റൊരു എലമെന്റ് എടുക്കുക, അവർ തമ്മിലുള്ള സ്റ്റാർ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് കിട്ടണം. അയാൾ എവിടെ കൊടുക്കും വേണം? ജി വൺ ക്രോസ് ജി ടു തന്നെ കിട്ടും വേണം. അതിന് ഞാൻ ജി വൺ ക്രോസ് ജി ടുവിൽ ഒരാളെടുത്തു, ജി വൺ ജി ടു. അടുത്ത ആളെ ഞാൻ ആയിട്ട് എച്ച് വൺ എച്ച് ടു എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി ഇവർ തമ്മിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. Which is equal to, നമ്മൾ ഓൾറെഡി പുതിയൊരു സെറ്റ് ഫോം ചെയ്തു. അത് ആരെ ഫോം ചെയ്തു? ജി വൺ ക്രോസ് ജി ടു ബൈ യൂസിങ് അവർ ഗിവൺ സെറ്റ് ജി വൺ ആൻഡ് ജി ടു. ഗ്രൂപ്പുകളാണ്, അതിനെ സെറ്റാക്കി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ജി വണ്ണും ജി ടുവും വെച്ചിട്ടാണ് നമ്മൾ പുതിയ സെറ്റ് ഡിഫൈൻ ചെയ്തത്. ഇനി നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ബൈനറി ഓപ്പറേഷൻ ആണ്. ആ ബൈനറി ഓപ്പറേഷനും ഇതേപോലെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റത്തെ ആള് സ്റ്റാർ വൺ ഉണ്ട്, അതേപോലെ സ്റ്റാർ ടു ഉണ്ട്. സ്റ്റാർ വൺ എന്നുള്ള ഒരു ബൈനറി ഓപ്പറേഷനും സ്റ്റാർ ടു എന്നുള്ള അടുത്ത ബൈനറി ഓപ്പറേഷനും ഉണ്ട്. അപ്പോ സോ വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദ ന്യൂ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ബൈ മേക്കിംഗ് യൂസ് ഓഫ് സ്റ്റാർ വൺ ആൻഡ് സ്റ്റാർ ടു. സ്റ്റാർ വണ്ണും സ്റ്റാർ ടു ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റാർ എന്നുള്ള ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. And that function is defined by G1 star 1 H1 comma G2 star 2 H2. G1 star 1 H1. G1 എവിടെയുള്ള ആളാ? G1 belongs to G1 ആണ്. H1 എവിടെയുള്ളതാ? H1 H2 എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് ടെപ്ലേറ്റ് എല്ലായ്പ്പോഴും ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് വരും. H1 ഉം G1-ലുള്ളതാണ്. ജീവണ്ണിലുള്ള ബൈനറി ഓപ്പറേഷൻ ആണ് ആര്? സ്റ്റാർ വൺ. ദേർഫോർ സ്റ്റാർ വൺ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ഓൺ ജി വൺ. ദേർഫോർ ഇഫ് വി ഓപ്പറേറ്റ് ജി വൺ ആൻഡ് എച്ച് വൺ ബൈ സ്റ്റാർ വൺ, ദാറ്റ് എലമെന്റ് മസ്റ്റ് ബിലോങ്സ് ടു ജി വൺ. ദാറ്റ് മീൻസ് ഇയാൾ എവിടെ ഉണ്ടാവും? ജീവണ്ണിൽ ഉണ്ടാവും. അതേപോലെ ജി ടു എച്ച് ടു എവിടെ ഉള്ള ആൾക്കാരാണ്? ജി ടുവിലുള്ള ആളാണ്. ജി ടുവിലുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് സ്റ്റാർ ടു. സോ ബൈ ദ ക്ലോഷർ പ്രോപ്പർട്ടി ജി ടു എന്നുള്ളതൊരു ഗ്രൂപ്പാണ്. സോ സ്റ്റാർ ടുവിൽ ക്ലോസ്ഡ് ആയിരിക്കും. ജി ടു സ്റ്റാർ ടു എച്ച് ടു മസ്റ്റ് ബിലോങ്സ് ടു ജി ടു. സോ വി ഡിഫൈൻഡ് എ ന്യൂ ഓപ്പറേഷൻ, ന്യൂ ഫംഗ്ഷൻ ഫ്രം ജി വൺ ക്രോസ് ജി ടു ക്രോസ് ജി വൺ ക്രോസ് ജി ടു. ഇതാണ് നമ്മുടെ എസ്റ്റെ സ്ഥാനത്തുള്ളത് ജി വൺ ക്രോസ് ജി ടു ആണ്. അപ്പൊ ജി വൺ ക്രോസ് ജി ടു ക്രോസ് ജി വൺ ക്രോസ് ജി ടു എന്നൊരു ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർ എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അത് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എവിടെയുള്ള എലമെന്റ് ആണ്? ഫസ്റ്റ് ടെപ്പിൾ ജി വണ്ണിലും സെക്കൻഡ് ടെപ്പിൾ ജി ടുവിലും ഉണ്ട്. ദാറ്റ് മീൻസ് ദിസ് എലമെന്റ് ബിലോങ്സ് ടു ജി വൺ ക്രോസ് ജി ടു. ദെർഫോർ വി ഡിഫൈൻഡ് എ ന്യൂ ഓപ്പറേഷൻ സ്റ്റാർ ബൈ മേക്കിംഗ് യൂസ് ഓഫ് സ്റ്റാർ വൺ ആൻഡ് സ്റ്റാർ ടു ഫ്രം ജി വൺ ക്രോസ് ജി ടു ക്രോസ് ജി വൺ ക്രോസ് ജി ടു to g1 cross g2. g1
ജി ടു ക്രോസ് ജി വൺ ക്രോസ് ജി ടു എന്ന് ജി വൺ ക്രോസ് ജി ടുയിലേക്ക് നമ്മൾ ഒരു പുതിയ ഓപ്പറേഷനും ഡിഫൈൻ ചെയ്തു. സോ വി ഹാവ് ആൻ ആൾജിബ്രൈക് സ്ട്രക്ചർ. നമ്മളെ കയ്യിൽ എന്തുണ്ട്? ജി വൺ ക്രോസ് ജി ടു എന്നുള്ള സെറ്റുണ്ട്, സ്റ്റാർ എന്നുള്ള ഒരു ബൈനറി ഓപ്പറേഷനും ഉണ്ട്. സ്റ്റാർ ഈസ് ഡിഫൈൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് സ്റ്റാർ വൺ ആൻഡ് സ്റ്റാർ ടു. ജി വൺ ക്രോസ് ജി ടു ഈസ് ഡിഫൈൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ജി വൺ ആൻഡ് ജി ടു. സോ നമ്മൾ ജി വൺ സ്റ്റാർ വൺ ജി ടു സ്റ്റാർ ടു എന്നുള്ള രണ്ട് ഗിവൺ ഗ്രൂപ്പ്സുകൾ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ ആൾജിബ്രൈക് സ്ട്രക്ചർ ഫോം ചെയ്തു. വി ഫോംഡ് എ ന്യൂ ആൾജിബ്രൈക് സ്ട്രക്ചർ. ആൻഡ് ദിസ് ആൾജിബ്രൈക് സ്ട്രക്ചർ വിത്ത് ദിസ് ബൈനറി ഓപ്പറേഷൻസ് ഹോൾഡ്സ് ഓൾ ആക്സിയംസ് ഓഫ് ഗ്രൂപ്പ്സ്. ഒരു ഗ്രൂപ്പിന്റെ എല്ലാ ആക്സിയംസും ഈ ബൈനറി ഓപ്പറേഷൻ, ഈ ഓപ്പറേഷൻസ് ജി വൺ ക്രോസ് ജി ടു എന്നുള്ള സെറ്റിൽ ഹോൾഡ് ചെയ്യും. ദാറ്റ് മീൻസ് ദ ഡിഫൈൻഡ് ആൾജിബ്രൈക് സ്ട്രക്ചർ ഈസ് എ ഗ്രൂപ്പ് അണ്ടർ വൺ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. സോ വി ആർ ഡിഫൈൻഡ് എ ന്യൂ ഗ്രൂപ്പ് ജി വൺ ക്രോസ് ജി ടു ബൈ യൂസിംഗ് ടു ഗ്രൂപ്പ്സ് ജി വൺ ക്രോസ് ജി വൺ സ്റ്റാർ വൺ ആൻഡ് ജി ടു സ്റ്റാർ ടു. ആൻഡ് ദിസ് ഗ്രൂപ്പ് ഈസ് കോൾഡ് the direct product group of G1 and G2. Sometimes it is called direct product ennu vilikkarundu, adhe pole external direct product of G1 and G2 ennu vilikkarundu. Adhe mattoru direct product varanundu, adu endanu mention cheyan vendittu nammal additionally external direct product of G1 and G2 എന്ന് വിളിക്കും, അല്ലെങ്കിൽ direct product of G1 and G2 എന്ന് വിളിക്കും. So the direct product of G1 and G2 is defined by the algebraic structure G1 cross G2 comma star, where star is defined by G1 G2 star H1 H2. G1 cross G2 ൽ star define ചെയ്യുന്നത് G1 G2 cross H1 H2 is equal to G1 star 1 H1 G2 star 2 H2. So we defined a new algebraic structure and a new group by making use of the given two groups. നമ്മള് ഗിവൺ ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പ്സ് വെച്ചിട്ട് ഒരു പുതിയ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്തു. അതിനെ നമ്മൾ എക്സ്റ്റേണൽ ഡയറക്ട് പ്രൊഡക്റ്റ് ഓഫ് ജി വൺ ആൻഡ് ജി ടു എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ ഒബ്സർവ് ചെയ്യാം. നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഒന്ന് സെറ്റ് ടു അണ്ടർ അഡീഷൻ മോഡലോ ടു നസ്യൂം ചെയ്യാം. വി ആർ ഗിവൺ വൺ ഗ്രൂപ്പ് വിച്ച് ഈസ് സെറ്റ് ടു അണ്ടർ അഡീഷൻ മോഡ് ടു, ആൻഡ് അനദർ വൺ ഈസ് സെറ്റ് ത്രീ അണ്ടർ അഡീഷൻ മോഡലോ ത്രീ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെറ്റ് ടു ക്രോസ് സെറ്റ് ത്രീ എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്യാം. സെറ്റ് ടു ക്രോസ് സെറ്റ് ത്രീ എന്നുള്ള സെറ്റ് ഡിഫൈൻ ചെയ്യാം. Just one minute. Okay. നമ്മുടെ ഗിവൺ ആയിട്ടുള്ളത് സെറ്റ് ടു അണ്ടർ അഡീഷൻ മോഡലോ ടു ആൻഡ് സെറ്റ് ത്രീ അണ്ടർ അഡീഷൻ മോഡലോ ത്രീ ആയിരുന്നു. നമ്മൾ സെറ്റ് ടു ക്രോസ് സെറ്റ് ത്രീ എന്നുള്ള സെറ്റാണ് ഡിഫൈൻ ചെയ്യുന്നത്. സെറ്റ് ടു ക്രോസ് സെറ്റ് ത്രീയിൽ ആരൊക്കെ വരും? സെറ്റ് ടുവിലുള്ള ആളുകൾ സീറോ വൺ, സെറ്റ് ത്രീയിലുള്ള ആളുകൾ സീറോ വൺ. സോ എ ക്രോസ് ബി, ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഗിവൺ ആയിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബൈനറി ഓപ്പറേഷൻ ടേബിൾ ഇവാലുവേറ്റ് ചെയ്യണം. ടേബിൾ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ടേബിളിൻ്റെ റോസും കോളംസും ആയിട്ട് നമ്മുടെ ഗിവൺ സെറ്റിലെ എലമെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യാം. സീറോ സീറോ, സീറോ വൺ, സീറോ ടു, വൺ സീറോ, വൺ വൺ, വൺ ടു, ഇത്രയും ആൾക്കാരാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത്. കോളംസ് ആക്കിയിട്ടും അയാളെ നമ്മൾ മാർക്ക് ചെയ്യുക. സീറോ വൺ, സോറി സീറോ സീറോ, സീറോ വൺ, സീറോ ടു, വൺ സീറോ, വൺ വൺ, വൺ ടു. നമ്മൾ റോസും കോളംസും ആക്കിയിട്ട് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തു. ആൻഡ് വി ആർ ഡിഫൈനിങ് ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ ദ ഗിവൺ സെറ്റ്. നമ്മൾ സ്റ്റാർ എന്നുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യാണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റ്സ് എടുക്കുക, അതിലെ ഫസ്റ്റ് ടെപ്ലേറ്റ് തമ്മിൽ ഫസ്റ്റ് സെറ്റ്, ഫസ്റ്റ് സെറ്റ് ആരാ? സെറ്റ് ടു.
Z2 operation, which is addition modulo 2. Randamata triplet tamil Z3 operation, which is addition modulo 3. That is evaluate. That is G1 cross G2 le randa elements tamil operate in the samayate. Star in the operation chiyanade. First tuple tamil G1 ledano operation ayalum. Second tuple tamil G2 ledano operation ayalum. Anavera. So we have to evaluate the binary operation table. Namaku just binary operation table on evaluate cheyam. What about 00 cross under 00? First the rendu elements thammil operate cheyidale 0 yum 0 yum z2 le addition modulo 2 le 0 varum, adutathum 0 varum. Next one 00, which is 0 0 1 அடுத்தது 0002 நேட் இவாலுவேட் செய்தால் 02 0010 நேட் இவாலுவேட் செய்தால் 10 11 12 நவ 01 அடுத்த ரோ நேட் இவாலுவேட் செய்யாம் 01 உம் 00 உம் செய்யும் சமயத்து 0 1 உம் 0 உம் செய்யும்போ 1 வரும் அடுத்தது 01 உம் 01 உம் 0 உம் 0 உம் 0 வரும் 1 உம் 1 உம் கூடி 2 வேறும் அடுத்து 01 உம் 02 0 உம் 0 உம் Z2 ல 0 1 உம் 2 உம் Z3 லான 1 உம் 2 உம் 3 வேறும் Z3 லாயோண்டு அயாலாரையிட்டு மாறும் 0 இட்டு மாறும் Next one 01 உம் 10 உம் செய்யும்போ 11 01 உம் 11 உம் செய்யும் சமியத்து 12 01 உம் 12 உம் செய்யும் சமயத்து 01 உம் 12 உம் தம்மில் ஆபரேட் செய்யணும் அப்ப 0 உம் 1 உம் கூடி 6 வரும் 1 வரும் 1 உம் 2 உம் கூடி 3 வரும் 3 Z3 ஆரைட்டு மாறும் 0 ஆயிட்டு மாறும் சிமிலர்லி பாக்கி ஆபரேஷன்ஸ் பெட்டொன்னு പറയാം எந்தக்கே வரும் 02 செய்யும்போ 02 இവിടെ 0 0 0 1 0 sorry 1 2 next one 10 11 next one 10 net cheyina samayathu ibada 10 varum 11 12 00 0 1 1 உம் 1 2 வரும் 2 அல்லே சாரி 2 நல்லது 0 ஆன 2 நல்லது 0 வரும் 0 2 நெக்ஸ்ட் டேபிள் 1 1 1 2 1 0 0 1 0 2 அல்லே 0 0 and last table last row 1 2 1 0 1 1 0 2 0 0 0 1 last இத்தது நம்மலு 1 2 1 2 தமிலான் ஆபரேட் செய்யது 1 உம் 1 உம் Z2 ல 0 ஆயிட்டு மாறும் 2 உம் 2 உம் Z3 ல 4 ആണ് 4 Z3 ல ஆரைட்டு மாறும் 1 ஆயிட்டு மாறும் தேர்ஃபோர் லாஸ்ட் 1 இஸ் 0 1 ஓகே நவ வி ஆர் கோயிங் டு டிஸ்கஸ் அபௌட் தி டைரக்ட் ப்ராடக்ட் ஆஃப் n குரூப்ஸ் வி ஆர் गिवन n குரூப்ஸ் லெட் இட் பி G1 ஸ்டார் 1 G2 ஸ்டார் 2 எக்ஸெட்ரா GN ஸ்டார் n n குரூப்ஸ் கள் இவாலுவேட் செய்து Consider the set G1 cross G2 cross etc cross Gn which is defined by the product I running from 1 to n Gi. இதினை நம்மில் மற்றுரு நோட்டேசம் கொடுக்கானு product I running from Gi. இது மீன் செய்யின்து G1 cross G2 cross etc Gn என்னும். Then define an operation star on product I running from 1 to n Gi. இ செட்டில் நம்மில் ஒரு புதிய operation define Gi ஆனு.
the operation is defined by g1 g2 etc gn g1 cross etc gn il oral eduthu product gi il oral eduthu product gi il matte oral eduthu star ennulla operation define cheyana g1 um h1 um thammil g1 ilulla operation star 1 രണ്ടാമത്തെ ടെപ്ലറ്റ് g2 h2 തമ്മിൽ g2ലുള്ള ഓപ്പറേഷൻ സ്റ്റാർ 2 gn hn തമ്മിൽ gnലുള്ള ഓപ്പറേഷൻ സ്റ്റാർ n സോ വി ഡിഫൈൻഡ് എ ഓപ്പറേഷൻ സ്റ്റാർ ഓൺ g1 ക്രോസ് സോറി പ്രോഡക്റ്റ് ഐ റണ്ണിംഗ് ഫ്രം 1 ടു n gi ഫോർ g1 g2 etc gn h1 h2 etc hn ബിലോങ്സ് ടു ദ പ്രോഡക്റ്റ് gi പ്രോഡക്റ്റ് ജി ഐയിൽ രണ്ടാളുകൾ എടുത്തു അവർ തമ്മിലുള്ള ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തു ദെൻ ദ ആൾജിബ്രൈക് സ്ട്രക്ചർ പ്രോഡക്റ്റ് ജി ഐ ക്രോ കോമ സ്റ്റാർ സ്റ്റാർ ഈസ് ഡിഫൈൻഡ് ബൈ യൂസിംഗ് ദിസ് ഡെഫിനിഷൻ ഈസ് എ ഗ്രൂപ്പ് അണ്ടർ ദിസ് ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ കോൾഡ് ദ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രൂപ്പ്സ് ജി ഐ g1, g2, etc. gn-കളുടെ ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്ന് വിളിക്കും ഈ ഓൾജിബ്രൈക് സ്ട്രക്ചറിന്റെ പ്രൊഡക്റ്റ് ഐ റണ്ണിംഗ് ഫ്രം 1 ടു n gi, സ്റ്റാർ എന്നുള്ള ഓൾജിബ്രൈക് സ്ട്രക്ചറിനെ നമ്മൾ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ്സ് ഓഫ് g1 ക്രോസ് g2 സോറി g1 g2 etc. gn എന്ന് വിളിക്കും ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ഒരു എക്സാമ്പിൾ ഫോം ചെയ്തു മറ്റൊരു എക്സാമ്പിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ജി ഐ എന്നുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് r എടുക്കുക r വിത്ത് യൂഷ്വൽ അഡീഷൻ ആറ് എന്നുള്ളത് അണ്ടർ അഡീഷണൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആർ ക്രോസ് എക്സെട്ര ആറ് എന്നുള്ള n ഓപ്പറേഷൻ അതിനെ നമ്മൾ യൂക്ലിഡിയൻ സ്പേസ് ആക്കിയിട്ടാണ് ഡിനോട്ട് ചെയ്യാറ് പ്രോഡക്റ്റ് ഓവർ ആർ ആർ ഈസ് പ്രോഡക്റ്റ് ക്രോസ്ഡ് ബൈ n ടൈംസ് പ്രോഡക്റ്റ് ചെയ്തു ദ യൂക്ലിഡിയൻ എൻ സ്പേസ് വിത്ത് ദ യൂഷ്വൽ വെക്ടർ അഡീഷൻ സാധാരണ വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ 0, 1 1, 2 തമ്മിൽ R2 രണ്ടാളുകളാണെന്ന് എടുക്കുക R2 രണ്ടാളുകളാണെങ്കിൽ നമ്മൾ 0, 1, 2 തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് ഫസ്റ്റത്തെ ടെപ്ലറ്റ് തമ്മിലെയും സെക്കൻഡത്തെ ടെപ്ലറ്റ് തമ്മിൽ ആഡ് ചെയ്യും അതേപോലെ ഇവിടെ RN രണ്ടാളുകൾ എടുക്കുക A1 A2 AN B1 B2 AN RN രണ്ട് എൻ ടെപ്പിളുകളാണ് അപ്പൊ അത് എല്ലാ സെറ്റും RN ആണ് ഓപ്പറേഷൻ ജി അണ്ടർ സ്റ്റാർ ആർ അണ്ടർ സ്റ്റാർ അണ്ടർ അഡീഷൻ ആണ് സോ നമ്മൾ A1 B1 തമ്മിൽ ആഡ് ചെയ്യുക A2 B2 തമ്മിൽ ആഡ് ചെയ്യുക AN BN തമ്മിൽ ആഡ് ചെയ്യുക ദ ടെപ്പിൾ A1 + B1 A2 + B2 എക്സെട്ര AN + BN ബിലോങ്സ് ടു ദ സെറ്റ് RN ൽ ആളാണ് സോ ദ യൂക്ലിഡിയൻ എൻ സ്പേസ് വിത്ത് യൂഷ്വൽ വെക്ടർ അഡീഷൻ ഈസ് എ ഗ്രൂപ്പ് അണ്ടർ ദ യൂഷ്വൽ വെക്ടർ അഡീഷൻ പ്ലസ് വിച്ച് ഈസ് ദ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് R under addition. Okay, so നമ്മൾ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് എന്താണെന്ന് ഒബ്സർവ് ചെയ്തു അതിന് രണ്ട് എക്സാമ്പിൾസും ആണ് ഇവാലുവേറ്റ് ചെയ്തത് ഇനി നമുക്ക് ഒന്നാമത്തെ റിസൾട്ട് പറയുന്നത് g2 etc gn ആർ ദ ഗ്രൂപ്പ്സ് ദർ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഓർഡർ ഓഫ് g1 ഇൻറ്റു ഓർഡർ ഓഫ് g2 എക്സെട്ര ഓർഡർ ഓഫ് gn ഡയറക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ g1 ക്രോസ് g2 ക്രോസ് എക്സെട്ര ക്രോസ് gn ആണ് ഡിഫൈൻ ചെയ്തത് എ ക്രോസ് ബിയുടെ ഓർഡർ കാണാൻ നമുക്കറിയാം എ ക്രോസ് ബിയുടെ ഓർഡർ നമ്മൾ സാധാരണ ചെയ്താറുണ്ട് ഓർഡർ ഓഫ് എ ഇൻറ്റു ഓർഡർ ഓഫ് ബി അതേപോലെ തന്നെ g1 ക്രോസ് g2 ക്രോസ് എക്സെട്ര ക്രോസ് gn എന്നുള്ള ആൾജിബ്രൈ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഓർഡർ എന്തിന് ഈക്വൽ ആയിരിക്കും ഓരോ ഗ്രൂപ്പിൻ്റെയും ഓർഡറുകൾ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻഫൈനൈറ്റ് ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് എന്തായിട്ട് മാറും ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും സോ ഇഫ് എനി ജി ഐ ഈസ് ഇൻഫൈനൈറ്റ് സോ ഈസ് ദ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷൻ പറയാം ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഫൈനൈറ്റ് ആവണമെങ്കിൽ ഓരോ ഗ്രൂപ്പുകളും എന്തായിരിക്കണം ഫൈനൈറ്റ് ആയിരിക്കണം എല്ലാ ഗ്രൂപ്പ്സുകളും ഫൈനൈറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഫൈനൈറ്റ് ആണെന്ന് പറയാം നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്ത 2 ക്രോസ് 3 എന്നുള്ള പറഞ്ഞ എക്സാമ്പിൾസിന്റെ ഗ്രൂപ്പിന്റെ ഓർഡറും
നമ്മൾ അതിൽ എലമെന്റ്സ് ലിസ്റ്റ് ചെയ്തു അവിടെ നമുക്ക് 6 കിട്ടി 6 എന്ന് പറഞ്ഞാൽ 2 ഇൻടു 3 കി ഈക്വൽ ആണെന്ന് പറയാം സോ ദി ഓർഡർ ഓഫ് ദി ഡയറക്റ്റ് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദി ഗ്രൂപ്പ്സ് ഓരോ ഗ്രൂപ്പിന്റെ ഓർഡറിന്റെ പ്രോഡക്റ്റുകൾക്ക് ഈക്വൽ ആയിരിക്കും ഡയറക്റ്റ് പ്രോഡക്റ്റ് റിസൾട്ട് പറയുന്നത് ദ ഓർഡർ ഓഫ് ആൻ എലമെന്റ് ഓഫ് എ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഒരു ഡയറക്റ്റ് പ്രോഡക്റ്റ് തന്നു ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫൈനൈറ്റ് ഗ്രൂപ്പ്സ് ഗ്രൂപ്പുകളൊക്കെ ഫൈനൈറ്റ് ആണ് ഫൈനൈറ്റ് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആണ് എടുത്തത് അതായത് എൻ പ്രൊഡക്റ്റ് ആണ് എടുത്തതെന്ന് അസ്യൂം ചെയ്യാം അങ്ങനെയാണെങ്കിൽ അതിലൊരു എലമെന്റ് എടുത്താൽ അതിന്റെ എലമെന്റ് കാണാനുള്ള ഫോർമുലയാണ് ഡിസ്കസ് ചെയ്തത് ഓർഡർ ഓഫ് എലമെന്റ് എന്താന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈസ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് ദ ഓർഡേഴ്സ് ഓഫ് ദ കോമ്പണൻസ് ഓഫ് ദ എലമെന്റ്സ് ഓരോ എലമെന്റിന്റെയും ഓർഡറുകൾ എടുത്തിട്ട് അതിന്റെ എൽസിഎം കാണാം ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് ജി വൺ ജി ടു എക്സെട്ര ജി എൻ ഈക്വൽ ടു എൽ സി എം ഓഫ് ഓർഡർ ഓഫ് ജി വൺ കോമ ഓർഡർ ഓഫ് ജി ടു കോമ എക്സെട്ര ഓർഡർ ഓഫ് ജി എൻ ഓർഡർ ഓഫ് ജി വണ് നമ്മൾ എവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ജി വണ്ണിൽ എലമെന്റ് ആണെങ്കിൽ ഓർഡർ ഓഫ് ജി വൺ ഇൻ ജി വൺ ഓർഡർ ഓഫ് ജി ടു ഇൻ ജി ടു ഓർഡർ ഓഫ് ജി എൻ ഇൻ ജി എൻ ഓരോ എലമെന്റിന്റെ ഓർഡറും നമുക്ക് ഗിവൺ ഗ്രൂപ്പിൽ ഇവാലുവേറ്റ് ചെയ്യാം അത് എപ്പോഴാണ് ജനറേറ്റ് ചെയ്യാന്ന് നോക്കിയിട്ട് എപ്പോഴാണ് ഐഡന്റിറ്റി തരിക എന്ന് നോക്കിയിട്ട് ചെയ്യാം പിന്നെ ഓരോ ഗ്രൂപ്പുകൾക്കും ഓർഡർ കാണാനുള്ള ഫോർമുലസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ജി വൺ ജി ടു എക്സെട്ര ജി എന്നിന്റെ ഓർഡർ ഫൈൻഡ് ചെയ്യാം അതിന്റെ എൽ സി എമ്മിന് ഈക്വൽ ആയിരിക്കും ഡയറക്റ്റ് പ്രൊഡക്റ്റിലുള്ള ഏതൊരു എലമെന്റിനും ഓർഡർ എന്നുള്ളതാണ് റിസൾട്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാവുന്നതുമാണ് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പ്രൂഫിന്റെ ഒരു ഔട്ട്ലൈൻ ഒന്ന് നോക്കാം നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് ഗ്രൂപ്പിൽ ഒരാളെടുത്തു ജി വൺ ക്രോസ് ജി ടു എക്സെട്ര ജി എൻ നമ്മൾ ജനറൽ പ്രൂഫ് പറയുന്നതിന് പകരം സിംപിളറായിട്ട് നമുക്ക് ഈ പ്രൂഫ് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ജി വൺ ക്രോസ് ജി ടു എന്നുള്ളത് രണ്ടാളുകളുടെ ഡയറക്റ്റ് പ്രോഡക്റ്റ് ആണെന്ന് എടുക്കാം അതിന് ജനറൽ കേസിലേക്ക് നമ്മളിപ്പോൾ പറയുന്നത് പോലെ തന്നെ ആ റിസൾട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി നമുക്ക് റിസൾട്ട് പറയലല്ല അതിൻ്റെ ഒരു ഓവർവ്യൂ കാണലാണ് അതുകൊണ്ട് നമുക്ക് ഒരു ടു കേസസിലാണ് നമ്മൾ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നതെന്ന് എടുക്കാം അപ്പൊ അതിലൊരു എലമെന്റ് നമുക്ക് എങ്ങനെ ലിസ്റ്റ് ചെയ്യാം ജി വൺ ജി ടു ബിലോങ്സ് ടു ജി എന്നുള്ള രൂപത്തിൽ ലിസ്റ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി വൺ ജി ടു എന്നുള്ള എലമെന്റിന്റെ ഓർഡർ എൽ സി എം ഓഫ് ഓർഡർ ഓഫ് ജി വൺ കോമ ജി ടുവിന് ഈക്വൽ ആണെന്നാണ് പറയേണ്ടത് അതായത് ജി വൺ ജി ടു എന്നുള്ള എലമെന്റിന്റെ ഓർഡർ നമ്മൾ ഈ രൂപത്തിൽ ഡിനോട്ട് ചെയ്തു ഓർഡർ ഓഫ് ജി വൺ ജി ടു ലെറ്റ് ഇറ്റ് ബി സം ടി ആൻഡ് വി അസ്യൂം എൽ സി എം ഓഫ് ഓർഡർ ഓഫ് ജി വൺ കോമ ഓർഡർ ഓഫ് ജി ടു ഈസ് സം എസ് ജി വണ്ണിൻ്റെ ജി ടുവിൻ്റെയും ഓർഡറുകൾ എൽ സി എമ്മിന് എസ് എന്ന് വിളിച്ചു സോ അവർ എയിം ഈസ് ടു പ്രൂവ് ദാറ്റ് എസ് ഈക്വൽ ടു ടി എസ് ഈസ് ഈക്വൽ ടു ടി എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രൂഫിന്റെ ഔട്ട്ലൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എസ് ഈക്വൽ ടു ടി ആന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി എസ് ഈക്വൽ ടു ടി പറയാൻ വേണ്ടിയിട്ട് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആണ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആണ് ഈ രണ്ട് ഇനീക്വാലിറ്റീസ് പ്രൂവ് ചെയ്താൽ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു ടി ആന്ന് പ്രൂവ് ചെയ്യാം ഓക്കെ നൗ അബൌട്ട് ജി വൺ ജി ടു പവർ എസ് അമൽ അമൽ എന്താണ് ജി വൺ ജി ടു പവർ എസ് എന്ന് മീൻ ചെയ്യുന്നത് ജി വൺ ജി ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ യെസ് ഓക്കെ That means G1 G2 the square means G1 G2 into G1 G2. നമ്മളിവിടെ സ്റ്റാർ വൺ സ്റ്റാർ ടു എന്ന് എഴുതുന്നില്ല ജസ്റ്റ് നൊട്ടേഷൻ ആയിട്ട് ഡോട്ട് എന്നുള്ളത് ഉപയോഗിക്കുന്നുള്ളൂ
അതായത് ജി വൺ ജി ടു സ്ക്വയർ നമ്മൾ എ സ്ക്വയർ എന്ന് ചെയ്താൽ എ സ്റ്റാർ എ അല്ലേ. സോ ജി വൺ പവർ ജി എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ജി വൺ ജി ടു ഇൻറ്റു ജി വൺ ജി ടു എക്സെട്ര ജി വൺ ജി ടു. നമ്മളിവിടെ മെൻഷൻ ചെയ്തത് ഡോട്ട് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്തത്. അവിടെ ഡോട്ട് അല്ല, ഓരോ സ്ഥലത്തും ഏതാണോ ഓപ്പറേഷൻ അതാണ് വരിക. നമ്മൾ എല്ലായിടത്തും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡോട്ട് എന്നുള്ള രൂപത്തിൽ എഴുതി. ദെൻ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ജി വൺ പവർ എസ് ഇൻറ്റു ജി ടു പവർ എസ്. ഓക്കെ അല്ലേ? ജി വൺ ജി ടു എസ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. എസ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ടെപ്പിള് എസ് ടൈംസ് വരും, ജി വൺ പവർ എസ് വരും. സെക്കൻഡത്തെ ടെപ്പിള് ജി ടു ജി ടു എസ് ടൈംസ് വരും, ജി ടു പവർ വരും. സോ ജി വൺ ജി ടു ദ ഹോൾ പവർ എസ് ഈസ് ഈക്വൽ ടു ജി വൺ പവർ എസ് ഇൻറ്റു ജി ടു പവർ എസ്. ആൻഡ് അവർ അസംഷൻ ഈസ് ദാറ്റ് എൽ സി എം ഓഫ് ഓർഡർ ഓഫ് ജി വൺ ആൻഡ് ഓർഡർ ഓഫ് ജി ടു ഈസ് എസ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ എൽ സി എം എസ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എസ്സും ജി വണ്ണിൻ്റെ ഓർഡറും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? അപർണ, എസിൻ്റെ മൾട്ടിപ്പിൾ ആണ് ജി വണ് ആണോ? അതായത് എസ് അതായത് എനിക്ക് കിട്ടേണ്ടത് എസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഓർഡർ ഓഫ് ജി വണ്ണിന്റെ ടേമിൽ എഴുതാൻ പറ്റണം. ഏത് സൈഡിലാണ് മൾട്ടിപ്പിൾ ആയിട്ട് വരിക? അതായത് ഓർഡർ ഓഫ് ജി വൺ എന്നുള്ളത് എസിന്റെ മൾട്ടിപ്പിൾ ആണ്, ഓർ എസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഓർഡർ ഓഫ് ജി വൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസ് ഈസ് ഈക്വൽ ടു എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ ഓർഡർ ഓഫ് ജി വൺ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇക്വാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? ദാറ്റ് മീൻസ് ഓർഡർ ഓഫ് ജി വൺ ഈസ് ഈക്വൽ ടു സം എം ഇൻറ്റു എസ്. ഓക്കെ നഹദ, നഹദ നഹദ ലൈവിലില്ലേ ശ്രീലക്ഷ്മി? വേണ്ട, നഹദ വന്നു. നഹദ അപർണ പറഞ്ഞത് ശരിയായിരുന്നോ? അതായത് ഓർഡർ ഓഫ് ജി വൺ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എസ് എന്നാണ് പറഞ്ഞത്. എസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഓർഡർ ഓഫ് ജി വൺ എന്നാണ് വരിക. ഓക്കെ, രണ്ടാമത് പറഞ്ഞ നെഹദ പറഞ്ഞതാണ് ശരിയായിട്ട് വരിക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ടൂവും ഫോറും തമ്മിലുള്ള എൽ സി എം എന്താ വരുന്നത്? ഫോർ അല്ലേ? അപർണ, ഈ പറഞ്ഞുകൊടുത്ത ചിന്തിച്ചു കൊടുത്ത് തെറ്റിയതോ അല്ലെങ്കിൽ പറഞ്ഞുകൊടുത്ത് തെറ്റിയതോ ആണ്. സെക്കൻഡ് വൺ ഈസ് കറക്റ്റും ആണ്. ടൂവും ഫോറും തമ്മിലുള്ള എൽ സി എം ഫോർ ആണ്, അത് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. ഓക്കെ, സോ we can connect order of g1 and order of s. similarly we can connect order of g2 and order of s. നമുക്ക് s ന്റെ order s നെയും order of g1 ഉം തമ്മിൽ കണക്ട് ചെയ്യാം. order of g1 നെ എന്തെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും s. അതേപോലെ order of g2 നെ എന്തെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും ആരെ? s. order of g2 into some m2 will be equal to s. ഓൾസോ ഓർഡർ ഓഫ് ജി വൺ ഇൻറ്റു സം എം വൺ വിൽ ബി ഈക്വൽ ടു എസ്. നൗ വാട്ട് അബൌട്ട് ദിസ് ടേം ആൻഡ് ജി വൺ? ഓർഡർ ഓഫ് ജി വൺ ജി ടു നമ്മൾ എത്ര ഒബ്സർവ് ചെയ്തത്? ഓർഡർ ഓഫ് ജി വൺ ജി ടു ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തത് എന്താ? ടി ആണ് അല്ലേ? ഓർഡർ ഓഫ് ജി വൺ ജി ടു ടി ആണ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതും എസ്സും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ?
ഓർഡർ ഓഫ് ജി വൺ ജി ടു എന്ന് പറഞ്ഞാൽ ടി ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ജി വൺ ജി ടുവിൻ്റെ ഓർഡർ ടി ആണ്. ദെൻ വാട്ട് വി ക്യാൻ കണക്ട് അബൌട്ട് ടി ആൻഡ് എസ്? സോറി, എസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഓർഡർ ഓഫ് ജി വണ്ണിന്റെ മൾട്ടിപ്പിൾ അല്ലേ. എസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ജി വണ്ണിനെ സം എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്, ഓർഡർ ഓഫ് ജി ടുവിനെ സം എം ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള എസ്സിനെ എങ്ങനെ ചെയ്താം? ജി വൺ പവർ ഓർഡർ ഓഫ് ജി വൺ ഹോൾ പവർ എം വൺ ആൻഡ് ജി ടു പവർ ഓർഡർ ഓഫ് ജി ടു ഹോൾ പവർ എം ടു. ഓക്കെ ആണോ അപർണ? അതായത് ജി വൺ പവർ എസ്, ജി ടു പവർ ആണ്, ജി വൺ ജി ടു ഹോൾ പവർ എസ് എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ആൻഡ് വി ഹാവ് എസ് ഈസ് ദ എൽ സി എം ഓഫ് ഓർഡർ ഓഫ് ജി വൺ ആൻഡ് ഓർഡർ ഓഫ് ജി ടു. നമ്മൾ അസ്യൂം ചെയ്തത് ജി വണ്ണിന്റെയും ജി ടുവിന്റെയും എൽ സി എം ആയിട്ട് അസ്യൂം ചെയ്തത് എസ്സിനെയാണ്. ഇതിമെന്ന് എൽ സി എമ്മിന്റെ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഓർഡർ ഓഫ് ജി വണ്ണിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എസ് കിട്ടുക. അതേപോലെ ഓർഡർ ഓഫ് ജി ടുവിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എസ് കിട്ടുക. അപ്പൊ നമുക്ക് എസിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ഓർഡർ ഓഫ് ജി വൺ എം കൊണ്ട് കൊടുക്കാം. എസ് ടുവിന്റെ എസിന്റെ സ്ഥാനത്ത് ഓർഡർ ഓഫ് ജി ടു ഇൻറ്റു എം ടു എന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ ഓർഡർ ഓഫ് ജി വൺ ഇൻറ്റു എം വൺ എന്ന് എഴുതി, ഇവിടെ ഓർഡർ ഓഫ് ജി ടു ഇൻറ്റു എം ടു എന്ന് എഴുതി. അതിനെ നമുക്ക് ഓർഡർ ഓഫ് ജി വൺ പവർ എം വൺ, അതായത് എ റേസ് ടു ബി ഹോൾ പവർ എം എന്നുള്ള രൂപത്തിൽ എഴുതിയാൽ എ പവർ ബി ഈക്വൽ, നമ്മൾ എസ് റീപ്ലേസ് ചെയ്തിട്ട് ഓർഡർ ഓഫ് ജി വൺ എം വൺ എഴുതി, ഓർഡർ ഓഫ് ജി ടു എം ടു എഴുതി. ഓക്കെ അല്ലേ അജാസ്? സോ നൗ വാട്ട് ഈസ് ഓർഡർ ഓഫ് ജി വൺ പവർ എം വൺ, സോറി ഓർഡർ ഓഫ് ജി ജി വൺ പവർ ഓർഡർ ഓഫ് ജി വൺ, ഇതിന്റെ ഉത്തരം എന്താ വരിക? എനി വൺ, വാട്ട് ഈസ് ദ ആൻസർ ഓഫ് ജി വൺ പവർ ഓർഡർ ഓഫ് ജി വൺ? ഐഡന്റിറ്റി. ദെർഫോർ ദിസ് വിൽ ബി ഈക്വൽ ടു ഇ പവർ എം വൺ കോമ ടു വിൽ ബി ഈക്വൽ ടു ജി ടു പവർ ഓർഡർ ഓഫ് ജി ടു will be equal to e power m2, therefore the whole will be equal to e comma e. Hence we formed that g1 g2 power s is equal to e comma e. g1 g2 inde order endanenna namakku thannittullad t aanu nanu nammal assume edathu, pakshe namakku endu ketti g1 g2 power s cheyya samayam ഈ കിട്ടി. അങ്ങനെയാണെങ്കിൽ എസും ടിയും തമ്മിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ്, ജി വൺ ജി ടു പവർ ടി ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് ജി വൺ ജി ടു പവർ എം ഈക്വൽ ടു ഈ വരുന്ന ആളെയാണ് ഓർഡർ എന്ന് വിളിക്കുക. ദെർഫോർ ഫ്രം ദിസ് വി ക്യാൻ ഒബ്സർവ് ദാറ്റ് ടി മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? തിരിച്ചുള്ള ഒരു ഇനീക്വാലിറ്റിയും കൂടി പ്രൂവ് ചെയ്താൽ മതി. അതിന് ഞാൻ വേണ്ടിയിട്ട് നൗ ജി വൺ പവർ ടി ജി ടു പവർ ടി ഇതൊന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി വൺ കോമ ജി ടു പവർ ടി. ജി വൺ പവർ ടി ജി ടു പവർ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ ജി വൺ ജി ടു പവർ ടി എന്ന് എഴുതാം. ആൻഡ് ഓർഡർ ജി വൺ കോമ ജി ടു ഈസ് ഈക്വൽ ടു വാട്ട് അബൌട്ട് ദിസ് ജി വൺ ജി ടു ഹോൾ പവർ ടി എന്തിന് ഈക്വൽ ആയിരിക്കും? ഐഡന്റിറ്റി ആയിരിക്കും. ജി വൺ ക്രോസ് ജി ടുവിലുള്ള ഐഡന്റിറ്റി ആയിട്ട് വരും ഇ ഇ. ദാറ്റ് മീൻസ് ജി വൺ പവർ ടി കോമ ജി ടു പവർ ടി ഈക്വൽ ടു ഇ കോമ ഇ. എ ബി ഈക്വൽ ടു സി ഡി ആവണമെങ്കിൽ ഫസ്റ്റ് ടപ്പിൾ ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് ടപ്പിൾ ഈക്വൽ ആയിരിക്കണം. ദിസ് വിൽ ഇംപ്ലൈസ് ജി വൺ പവർ ടി ഈക്വൽ ടു ഇ ആൻഡ് ജി ടു പവർ ടി ഈക്വൽ ടു ഇ. നൗ വാട്ട് അബൌട്ട് the relation between t and order of g1? Similarly t and order of g2,
ടിയും ജി വണ്ണിന്റെ ഓർഡറും തമ്മിൽ എങ്ങനെ? ജി വണ്ണിന് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എം വൺ ഇൻറ്റു സം ജി വൺ എന്ന് എഴുതാം. ജി വണ്ണിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു പവറിൽ ഈ വരണമെന്നുണ്ടെങ്കിൽ അയാൾ ഇതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതേപോലെ ഈ എന്ത് ചെയ്യാം, എം ടു ഇൻറ്റു ജി ടു എന്ന് എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഓർഡർ ഓഫ് ജി വൺ ഡിവൈഡ്സ് ടി ആൻഡ് ഓർഡർ ഓഫ് ജി ടു ഡിവൈഡ്സ് ടി. ഇതിന്റെ അർത്ഥം എന്താ? ടി ഈസ് ദ ടി എന്നുള്ളത് ജി വണ്ണിന്റെ മൾട്ടിപ്പിൾ ആണോ? സോറി, ടി എന്നുള്ളത് ഓർഡർ ഓഫ് ജി വണ്ണിന്റെ മൾട്ടിപ്പിൾ അല്ലേ ഇങ്ങോട്ട് വരുന്നില്ല ഈ ഒരു എക്സ്പ്രഷൻ വന്നു നമുക്ക് പറയാം. ടി എന്നുള്ളത് ഓർഡർ ഓഫ് ജി വണ്ണിന്റെ മൾട്ടിപ്പിൾ ആണ്. അതേപോലെ ടി ആരും മൾട്ടിപ്പിൾ ആണ്, ഓർഡർ ഓഫ് ജി ടുവിന്റെ മൾട്ടിപ്പിൾ ആണ്. ദാറ്റ് മീൻസ് ടി ഈസ് ദ കോമൺ മൾട്ടിപ്പിൾ ഓഫ് ഓർഡർ ഓഫ് ജി വൺ ആൻഡ് ഓർഡർ ഓഫ് ജി ടു. ഓർഡർ ഓഫ് ജി വണ്ണിന്റെയും ഓർഡർ ഓഫ് ജി ടുവിന്റെയും കോമൺ മൾട്ടിപ്പിൾ ആണ് ടി. എസ് ആരായിരുന്നു? സീറോ ടു ഒരു എലമെന്റ് ആയിട്ടും വൺ ടു ഒരു എലമെന്റ് ആയിട്ടും എടുത്തു. അതേപോലെ മറ്റൊരു എലമെന്റ് ആയിട്ട് വൺ വൺ എടുക്കാം. നൗ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് സീറോ ടു ഇൻ ഓർഡർ ഓഫ് സീറോ ടു ഇൻ സെറ്റ് ടു ക്രോസ് സെറ്റ് ത്രീ. സെറ്റ് ടു ക്രോസ് സെറ്റ് ത്രീയിൽ സീറോ ടുവിന്റെ ഓർഡർ എന്തെന്ന് വരുന്നത് നോക്കണം. ഓർഡർ ഓഫ് സീറോ ടു നമ്മൾ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യാം, എൽ സി എം ഓഫ് ഓർഡർ ഓഫ് സീറോ ഇൻ സെറ്റ് ടു ആൻഡ് ഓർഡർ ഓഫ് ടു ഇൻ സെറ്റ് ത്രീ. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ സി എം ഓഫ് ഓർഡർ ഓഫ് സീറോ സെറ്റ് ടുവിൽ എന്ത് വരും, ഐഡന്റിറ്റി ആണ്, ഐഡന്റിറ്റിയുടെ ഓർഡർ വൺ കോമ ഓർഡർ ഓഫ് ടു ഇൻ സെറ്റ് ത്രീ. സെറ്റ് ത്രീയിൽ ടുവിന്റെ ഓർഡർ ത്രീ. സെറ്റ് ത്രീയിൽ സെറ്റ് ത്രീ ത്രീ പ്രൈമാണ്. ത്രീ പ്രൈമാണെങ്കിൽ അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാവരും അതിന്റെ ജനറേറ്റേഴ്സ് ആയിരിക്കും. ടു ജനറേറ്റർ ആണ്, ടു ഗ്രൂപ്പിന്റെ ഓർഡറിന് ഈക്വൽ ആയിരിക്കും. ആൻഡ് എൽ സി എം ഓഫ് വൺ ത്രീ ഈസ് ത്രീ. ദാറ്റ് മീൻസ് സീറോ ടു സ്റ്റാർ സീറോ ടു സ്റ്റാർ സീറോ ടു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സീറോ സീറോ കിട്ടും എന്നുള്ളതാണ് ആൻസർ പറയുന്നത്. ആണോന്നൊന്ന് നോക്കാം. ഫസ്റ്റ് മൂന്ന് വട്ടം ഓപ്പറേറ്റ് ചെയ്യുക, സീറോ വരും. സെക്കൻഡ് ടെപ്ലറ്റ് മൂന്ന് തവണ ഓപ്പറേറ്റ് ചെയ്യുക, അതായത് ടു അഡീഷൻ മോഡുലോ ത്രീ, ടു അഡീഷൻ മോഡുലോ ത്രീ ടു. സിക്സ് വരും, അഡീഷൻ മോഡുലോ സിക്സിൽ സീറോ വരും. ദെഫോർ ദ എലമെന്റ് സീറോ ടു ഈസ് ഓഫ് ഓർഡർ ത്രീ. ഇനി നമ്മൾ നെക്സ്റ്റ് വേറൊരു എലമെന്റ് പറഞ്ഞു, വൺ ടു. വൺ ടു എന്നുള്ള എലമെന്റിനെ പറ്റിയിട്ട് നോക്കാം. വൺ ടുവിന്റെ ഓർഡർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എൽ സി എം ഓഫ് ഓർഡർ ഓഫ് വൺ ഇൻ സെറ്റ് ടു ആൻഡ് ഓർഡർ ഓഫ് ടു ഇൻ ഈക്വൽ ടു വരും. എൽ സി എം ഓഫ് ഓർഡർ ഓഫ് വൺ, വണ്ണിന്റെ ഓർഡർ സെറ്റ് ടു, ഓർഡർ ഓഫ് ടു എൽ സി എം ഓഫ് ടു ആൻഡ് ത്രീ സിക്സ്. ദെഫോർ ഓർഡർ ഓഫ് വൺ ടു ഈസ് സിക്സ്. നൗ ഒരാളും കൂടി നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരാളെ പറയാനുണ്ട്, അത് എന്താന്ന് പറയാം. ഓർഡർ ഓഫ് വൺ കോമ വൺ ഈക്വൽ ടു എന്ത് വരും, എൽ സി എം ഓഫ് ഓർഡർ ഓഫ് വൺ ഇൻ സെറ്റ് ടു ആൻഡ് ഓർഡർ ഓഫ് വൺ ഇൻ സെറ്റ് ത്രീ. ഇയാൾ സെറ്റ് ടുവിൽ വരുന്ന സമയത്ത് എന്ത് വരും, എൽ സി എം ഓഫ് ടു ടു കോമ. ഇതിന്റെ അർത്ഥം എന്താ, വൺ ടു എന്നുള്ള എലമെന്റിന്റെ ഓർഡർ സിക്സ് ആണ്. വൺ ടു എന്നുള്ളത് ഗ്രൂപ്പിന്റെ എന്താണ്, ഗ്രൂപ്പിന്റെ ഓർഡർ എന്താ, സെറ്റ് ടു ക്രോസ് സെറ്റ് ത്രീയുടെ ഓർഡർ സിക്സ് ആയിരുന്നു.
There exists an element of order 6. That means there exists a generator for a group. That means the group Z2 cross Z3 is cyclic. പക്ഷെ നമ്മൾ നേരത്തെ ഒരു വേറൊരാൾ എടുത്തിരുന്നു, അയാൾ എന്തല്ല, ജനറേറ്റർ അല്ല. ആരായിരുന്നു? സീറോ ടു. നമ്മൾ ഒബ്സർവ് ചെയ്ത നമ്പേഴ്സ് ഞാൻ ഒന്നും കൂടി എഴുതുന്നുണ്ട്. സീറോ ടു, വൺ വൺ, വൺ ടു. ഇവർ രണ്ടാളും എന്താണ്? ജനറേറ്റർ ആണ്. ഇയാൾ എന്തല്ല? ജനറേറ്റർ അല്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഡയറക്റ്റ് പ്രൊഡക്റ്റുകൾ എടുക്കുമ്പോൾ Z3 സൈക്ലിക് ആണ്. ഇത്തരത്തിൽ ഡയറക്റ്റ് പ്രൊഡക്ട്സ് എടുക്കുന്ന സമയത്ത് അത് എല്ലായ്പ്പോഴും സൈക്ലിക് ആവോ? ഇവിടെ Z2 ക്രോസ് Z3 സൈക്ലിക് ആണ്. അയാളൊരു ഗിവൺ ജനറേറ്റർ ഉണ്ട്, 1,1, വിച്ച് ഈസ് ഓഫ് ഓർഡർ 6. ദെർഫോർ Z2 ക്രോസ് Z3 ഹാസ് എ ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ്. നമ്മൾ ഓൾറെഡി ഒരു റിസൾട്ട് പറഞ്ഞിരുന്നു, n ഓർഡർ ഉള്ള ഏതൊരു സൈക്ലിക് ഗ്രൂപ്പ് തന്നാലും അയാൾ ആരോട് ഐസോമോർഫിക് ആയിരിക്കും? Z2 ഐസോമോർഫിക് ആയിരിക്കും. ദെർഫോർ Z2 ക്രോസ് Z3 ഈസ് ഐസോമോർഫിക് ടു Z2 ക്രോസ് Z3 ഈസ് ഐസോമോർഫിക് ടു Z6. സോ വി നമ്മളൊരു സ്പെഷ്യൽ കേസ് കണ്ടു, ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ടു ഗ്രൂപ്പ്സ് സൈക്ലിക് ആവുന്ന രൂപത്തിലുള്ള ഒരു കേസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. Z2 ക്രോസ് Z3 ഈസ് ഐസോമോർഫിക് ടു Z6. വാട്ട് അബൌട്ട് Z2 ക്രോസ് Z2? Z2 ക്രോസ് Z2 എന്നുള്ളത് നമുക്ക് ഇതേപോലെ ഡിസ്കസ് ചെയ്യാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി. ഇയാൾ ഒരിക്കലും സൈക്ലിക് ആവൂല. Z2 ക്രോസ് Z2 എന്നുള്ള ഗ്രൂപ്പിന്റെ ഓർഡർ എത്രയാ? ഗ്രൂപ്പിന്റെ ഓർഡർ 4. ഓക്കെ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ആൻ എലമെന്റ് G1, G2 ബിലോങ്സ് ടു Z2 ക്രോസ് Z2? Z2 ക്രോസ് Z2 ൽ ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ എലമെന്റിന്റെ ഓർഡർ കാണാനുള്ള ഫോർമുല എന്താണ്? ഓർഡർ ഓഫ് G1, G2 ഈസ് ഈക്വൽ ടു LCM ഓഫ് ഓർഡർ ഓഫ് G1 ആൻഡ് ഓർഡർ ഓഫ് G2. വാട്ട് അബൌട്ട് ഓർഡർ ഓഫ് G1? G1 എവിടെ ഉള്ള ആളാ? Z2 ൽ ഉള്ള ആള്. അങ്ങനെയാണെങ്കിൽ Z2 ൽ ഉള്ള G1 ഓർഡർ എന്തൊക്കെയാവാം? എലമെന്റിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാ വരാം? 1 or 2 G1 ചാൻസ്, G2 ചാൻസോ? 1 ഉം 2. അങ്ങനെയാണെങ്കിൽ ടോട്ടലി നമുക്ക് ടോട്ടലി എത്ര ചാൻസസ് വരും? 1-1 LCM വരാം, 1-2 LCM വരാം, 2-1 LCM വരാം, 2-2 LCM വരാം. ഇതിൻ്റെ ഒക്കെ LCM ഇതിൻ്റെത് 1, 2, 2, 2. ദാറ്റ് മീൻസ് ഇഫ് വി കൺസിഡർ ആൻ എലമെന്റ് G1, G2 ബിലോങ്സ് ടു Z2, Z2, ദെൻ എനി എലമെന്റ്സ് ഓഫ് ഓർഡർ 2 or 1, ഐഡന്റിറ്റിയുടെ ഓർഡർ 1 ആയിട്ട് മാറും, എല്ലാ എലമെന്റ് ഓർഡറും എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് Z2 ക്രോസ് Z2 എന്തല്ല? ഈസ് നോട്ട് സൈക്ലിക്, ജനറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Z2 ക്രോസ് Z2 സൈക്ലിക് അല്ലാന്നും നമ്മൾ ഒബ്സർവ് ചെയ്തു, Z2 ക്രോസ് Z3 സൈക്ലിക് ആണെന്നും ഒബ്സർവ് ചെയ്തു. അപ്പോ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ്സിന്റെ ഡയറക്റ്റ് പ്രൊഡക്ട്സ് എടുക്കുന്ന സമയത്ത് ചിലപ്പം സൈക്ലിക് ആവാം, ചിലപ്പം സൈക്ലിക് അല്ലാതിരിക്കാം എന്നുള്ളതിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇവിടെ കിട്ടി. ഇൻ ദ നെക്സ്റ്റ് ലെക്ചേഴ്സ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴൊക്കെയാണ് സൈക്ലിക് ആവുക, എപ്പോഴൊക്കെയാണ് സൈക്ലിക് അല്ലാതിരിക്കുക എന്നുള്ള. ഇപ്പോൾ ഓൾറെഡി രണ്ട് റിസൾട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ രണ്ട് പറഞ്ഞ രണ്ട് എക്സാമ്പിൾസിൽ നിന്ന് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ കിട്ടി. ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് സൈക്ലിക് ആവണം എന്നില്ല, സൈക്ലിക് ആകുന്ന കേസും സൈക്ലിക് അല്ലാത്ത കേസസും ഉണ്ട്. ക്ലാസിഫൈങ് ദാറ്റ്സ് റിസൾട്ട്സ്, എപ്പോഴൊക്കെയാണ് സൈക്ലിക് ആവുക, എപ്പോഴൊക്കെയാണ് സൈക്ലിക് അല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഡിസ്കഷൻ വരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് അബിലിയൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റിസൾട്ട് പറയും. ഫണ്ടമെന്റൽ തിയറം ഓഫ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് അബിലിയൻ ഗ്രൂപ്പ്സ് പറഞ്ഞിട്ട് അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫോം ചെയ്ത ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫോം ചെയ്തത് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് എല്ലായ്പ്പോഴും സൈക്ലിക് ആവണം എന്നില്ല,
ക്ലിക്ക് ആവുന്ന കേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കഷൻ എപ്പോഴൊക്കെയാണ് സൈക്ലിക്ക് ആവുക, എപ്പോഴൊക്കെയാണ് സൈക്ലിക്ക് അല്ലാതെ ഇരിക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഫൈനലി ജനറേറ്റഡ് അബിലിയൻ ഗ്രൂപ്പ്സ്. ഓക്കെ, സോ അതിന്റെ ക്ലാസ്സസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഒബ്സർവ് ചെയ്യാം. ആ നമ്മൾ Z2 ക്രോസ് Z3 പറഞ്ഞിരുന്നത്, ഇപ്പോൾ Z2 ക്രോസ് സൈക്ലിക് അല്ലാന്ന് പറഞ്ഞു. Z2 ക്രോസ് Z3 സൈക്ലിക് ആണ്, 0-2 ജനറേറ്റർ അല്ല, 1-1 ജനറേറ്റർ ആണ്, 1-2 ജനറേറ്റർ ആണ്. ഈ 1-1 ഒരു പ്രത്യേകത നോക്കുക. 1-1 എവിടുത്തെ ജനറേറ്റർ ആണ്? Z2 ജനറേറ്റർ ആണോ? ഈസ് 1 ഈസ് എ ജനറേറ്റർ ഫോർ Z2? ഇയാളോ? Z3 ജനറേറ്റർ ആണ്. അതേപോലെ 1-2 ഒന്ന് നോക്കാം. 1 ജനറേറ്റർ ആണ് ആരെ? Z2. 2 ജനറേറ്റർ ആണ് ആരെ? Z3. അപ്പോ Z2 ക്രോസ് Z3 സൈക്ലിക് ആണ്. അങ്ങനെയാണെങ്കിൽ അതിലെ ജനറേറ്റേഴ്സ് ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യുന്നത് ഇവിടെ നോക്കി, 0 Z2 ജനറേറ്റർ ആണോ? അല്ല. 2 ആരെ ജനറേറ്റർ ആണ്? Z3 ജനറേറ്റർ ആണ്. സോ ഇഫ് വി കൺസിഡറിംഗ് ടെപ്ലറ്റ്സ്, ഏതെങ്കിലും ഒരു എലമെന്റ് ആ കറസ്പോണ്ടിങ് ടെപ്ലറ്റിന്റെ ജനറേറ്റർ അല്ലെങ്കിൽ, അതായത് നമ്മൾ G ക്രോസ് H എന്നുള്ള G സൈക്ലിക് ആണ്, H സൈക്ലിക് ആണ്, അങ്ങനെയാണെങ്കിൽ G ക്രോസ് H നമ്മൾ GH ഡിഫൈൻ ചെയ്യാണ്. G H സൈക്ലിക് അല്ല, ജനറേറ്റർ അല്ല എന്ന് കരുതുക. അതായത് G ജനറേറ്റർ അല്ല, H ജനറേറ്റർ അല്ല. G H ജനറേറ്റർ അല്ലെങ്കിൽ ആ ടെപ്ലറ്റ് G ക്രോസ് H ജനറേറ്റർ ആവൂല. അതാണ് ഫസ്റ്റ് റിസൾട്ട് പറയുന്നത്, അതിന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. അതായത് ജനറേറ്റേഴ്സ് G ക്രോസ് H ജനറേറ്റർ ആവണമെങ്കിൽ ും ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആവണം. ഇനി രണ്ടാളും ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണെന്ന് കരുതുക. അടുത്ത എക്സാമ്പിള് Z2 ക്രോസ് Z2. Z2 ക്രോസ് Z2 ഞാനൊരാൾ എടുത്തു, 1,1. 1 Z2 ജനറേറ്റർ അല്ലേ? അടുത്ത 1 Z2 അപ്പൊ 1 Z2 ജനറേറ്റർ ആണ്. അപ്പൊ രണ്ടാളും ജനറേറ്റർ ആണെന്ന് കരുതിയിട്ട് അയാൾ എന്താവൂല? ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആവണമെന്നില്ല. അതേപോലെ രണ്ടാലൊരാൾ ജനറേറ്റർ അല്ലെങ്കിൽ അയാൾ എന്തായാലും ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആവില്ല. ഇനി ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? രണ്ടാളും ജനറേറ്റർ ആവും വേണം. ഓക്കെ ആണോ ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ്സ്?